Respected guest for the day, Mrs. Kasturi SN, Principal Reverend Father Bino Pattakulam CMI, teachers and my dear friends. I'm delighted to welcome you all today to the much awaited informative session on Know Your Child Better. So let's begin with a silent prayer. I request you all to close your eyes and ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ COVID-19 പാൻഡമിക് വരുന്നതിന് മുമ്പ് നമ്മളുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു എന്ന്. നമ്മളെല്ലാം രാവിലെ 10 മണി അല്ലെങ്കിൽ 9 മണി ആകുമ്പോൾ നമ്മളെല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങും, നമ്മൾ ജോലിക്ക് പോകും. ചില അമ്മമാര് വീട്ടിലിരിക്കും, അച്ഛന്മാർ രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം ഒരു 5 മണി 6 മണി ആകുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിൽ വരും. നമ്മുടെ കാര്യങ്ങളെല്ലാം വീട്ടിൽ തപ്പോൾ അമ്മമാർ വീട്ടിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രണ്ടുപേരും പോകും. പിന്നെ നമ്മുടെ പിള്ളേരാണെങ്കിലും രാവിലെ മുതൽ സ്കൂള് കാര്യങ്ങൾ, അത് കഴിഞ്ഞ് ട്യൂഷൻസ്. അപ്പോ ട്യൂഷൻ കാര്യം എല്ലാരായിട്ട് ശരിക്കും പറഞ്ഞ ഒരു ഫാമിലി എല്ലാം വളരെ ബിസി ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളെല്ലാം പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഈ COVID-19 വന്നപ്പോ ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം കേട്ടോ. ഈ COVID-19 ഇങ്ങ് വന്ന് ഇവിടെ ലോക്ക്ഡൌണും കാര്യമൊക്കെ തുടങ്ങിയപ്പോ രാവിലെ മുതല് എന്താ പറയാ, രാവിലെ നീക്കുന്ന ഒരുമിച്ച് എണീക്കുക, പിള്ളേരുമായിട്ട് എണീക്കുക, കൂടുതൽ ടൈം പിള്ളേരുമായിട്ട് സ്പെൻഡ് ചെയ്യുക, വൈഫിന്റെ കൂടെ ആണെങ്കിലും നമ്മളെ അടുക്കളയിൽ സഹായിക്കുക, വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് വൈകുന്നേരം വന്ന ഒരു കിടന്നുറങ്ങാനുള്ള ഒരു സ്ഥലം മാത്രമായിരുന്നു എന്നാണ് എനിക്ക് എൻ്റെ ഒരു ഫീൽ. എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. ഞാനൊരു ബിസിനസ്സാണ് എനിക്ക്. ഞാനപ്പോൾ രാവിലെ പോവും, ഞാൻ 8 മണിക്കാണ് കട അടയ്ക്കുന്നത്, 8:30 ആകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വരും. ശരിക്കും അങ്ങനെ ഒരു ലൈഫായിരുന്നു. ശരിക്കും ഈ COVID-19 വന്നപ്പോഴാണ് ശരിക്കും നമ്മുടെ പിള്ളേരെ ശരിക്കും ഒന്ന് നമുക്ക് അടുത്തറിയാനും എന്താ പറയുക, കൂടുതൽ ടൈം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാനും അവരുടെ എന്താ പറയുക കൂടുതലായിട്ട് വീട്ടിലെ കാര്യങ്ങളിലേക്കൊക്കെ ചെയ്യാൻ ഒക്കെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതുപോലെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം. ഇത് ബുദ്ധിമുട്ടുകൾ അതിൻ്റെതായ രീതിയിൽ എല്ലാ വിധത്തിലും നമുക്ക് ഈ COVID-19 കാരണമുണ്ട്. പക്ഷെ കുടുംബം എന്നുള്ള രീതിയിലും കുട്ടികൾക്ക് എന്നുള്ള രീതിയിലും അച്ഛന്മാർ വീട്ടിലിരിക്കുക, അമ്മമാർ വീട്ടിലിരിക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു അനുഗ്രഹമായിട്ടാണ് ശരിക്കും എനിക്കത് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മുടെ മാം നമ്മളുമായിട്ട് ഇന്ന് സംസാരിക്കാനാണ് നമ്മൾ ഈ വെബിനാർ ഇവിടെ നമ്മൾ വന്നേക്കുന്നത് എല്ലാവരും. ഐ എം ഷുവർ ആർ ഗസ്റ്റ് മിസ്സസ് കസ്തൂരി ദ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആൻഡ് ഓൾസോ എ പാരന്റ് ഓഫ് ക്രൈസ്റ്റ് നഗർ ആൻഡ് ആർ വർക്കിംഗ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആലപ്പി വിൽ ഷെഡ് ലൈറ്റ് ഓൺ ദിസ് ടോപ്പിക്, ഹൗ നോ യുവർ ചൈൽഡ് ബെറ്റർ. വെൽക്കം മാം ടു ദിസ് വെബിനാർ. വെൽക്കം ടു ആർ ഡിയർ പ്രിൻസിപ്പൽ റെവറൻഡ് ഫാദർ ബിനോ പട്ടകുളം CMI, who has put at bay the parents' fear regarding our children's studies and their well-being. The manner of the ongoing online classes and the activities is indeed reassuring. Thank you and welcome, Father. Now I welcome all the teachers who are giving their best in the smooth running of the online classes and assuring our children don't miss their school. Thank you, ma'am. And finally, our parents who are present here, welcome, I welcome you all. And let's make sure that we benefit from today's webinar. Kasturi ma'am, the platform is all yours. ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും അറിയാം, ആലപ്പി നോമാൽ ചൈൽഡ് ബെറ്റർ ആണ്. അപ്പം ഇപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞിരുന്നു, ഞാൻ ഇപ്പൊ ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ വീട് വഴുതക്കാടാണ്. അപ്പം എനിക്ക് ഏകദേശം ഒരു 15 വർഷത്തോളം എക്സ്പീരിയൻസ് ഈ ഫീൽഡിൽ ഉണ്ട്. ഞാൻ ആദ്യം വർക്ക് ചെയ്ത് തുടങ്ങിയത് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പാലക്കാട് ജനറൽ ഹോസ്പിറ്റൽ, പിന്നെ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ, ആലപ്പുഴ എന്നിവിടങ്ങളിലൊക്കെ വർക്ക് ചെയ്തു. അപ്പം കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത് അഡോളസെന്റ് ചൈൽഡ് കേസസ് ആണ്. കൂടുതൽ ഇൻട്രസ്റ്റും അതിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ കുട്ടി ഇന്ന് കുറച്ചുകൂടെ നല്ലതായിട്ട് അത് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കുന്നില്ല എന്നല്ല, അവന്റെ ഇമോഷണൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, പേഴ്സണാലിറ്റി ഇതൊന്നും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ മനസ്സിലാക്കിയാലേ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കുറേയൊക്കെ തിയറി ബേസിസ് ആയിരിക്കും പറയുന്നത്, കുറേയൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിസഗ്രിമെന്റ് കാണാം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ തുടങ്ങുന്നു. നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും അവരങ്ങനെയാണ്, പഠിച്ചിട്ടില്ല, വലിയ പ്രോബ്ലമാണ്, ഒന്നും പറഞ്ഞനുസരിക്കുന്നില്ല, ഇങ്ങനെ ഒരുപാട് കംപ്ലൈൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം എന്തുകൊണ്ടാണ് കംപ്ലൈൻസ്, അവന്റെ പെരുമാറ്റം എങ്ങനെയാണ്,
എന്തൊക്കെയാണ് അവന്റെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഇതൊക്കെ നമുക്ക് നോക്കിയിട്ടുള്ളത്. അപ്പൊ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ്. അപ്പൊ ഒരു കുട്ടി എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന്റെയും ബയോളജിക്കൽ ഫാക്ടേഴ്സിന്റെയും ഒരു ഇൻട്രാക്ഷൻ ആണ്. അപ്പൊ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അവിടെ വരുന്നത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഉണ്ട്, പാരന്റിങ് സ്റ്റൈൽ ഉണ്ട്, ഫാമിലി ഇൻഫ്ലുവൻസ് ഉണ്ട്, ജോഗ്രഫിക്കൽ ഏരിയ, കൾച്ചർ, ഏത് ഏത് ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നത്, ഇതെല്ലാം ഒരു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ഇപ്പൊ ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നത് ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, ബ്രെയിൻ കെമിസ്ട്രി, ഹോർമോൺ ലെവൽ, ഹെറിഡിറ്ററി, ഇങ്ങനെ തുടങ്ങിയ കുറെ കാര്യങ്ങൾ ഇതിൽ വരും. അപ്പൊ ഇത് രണ്ടിന്റെ ഇൻട്രാക്ഷൻ ആണ്, ഇതിന്റെ രണ്ടിന്റെ ഇൻട്രാക്ഷനിലാണ് നമ്മുടെ കുട്ടിയുടെ ഡെവലപ്മെന്റ്. അപ്പൊ അടുത്ത് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ നമ്മുടെ കുട്ടി ചെറുതായിരിക്കും. അപ്പോ അവിടെ അവന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ക്യാരക്ടറിസ്റ്റിക്സ് ടെമ്പറാമെന്റ്. ടെമ്പറാമെന്റ് എന്ന് വെച്ചാല് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഒരു ഇന്നേ ക്വാളിറ്റി ഉണ്ട്. അപ്പോ ഇവിടെ നമ്മൾ ഇന്നേ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ആരെടുത്താലും പോകും ചില കുട്ടികളോ, അല്ലെ, പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട്. പിന്നെ ചില കുട്ടികളെ നമ്മൾ ഏത് സിറ്റുവേഷനിൽ എത്തിച്ചാലും ഏത് സിറ്റുവേഷൻ ഏത് സ്റ്റിംഗസ് ആവും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും. ചിലരാണെങ്കിലും കുറെ സമയം ഒക്കെ അഡാപ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഡിഫറൻസസ് ഒക്കെ എന്തും, അപ്പൊ ഇതെല്ലാം ടെമ്പറാമെന്റ്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു വീട്ടിലെ കുട്ടികൾ പോലും എപ്പോഴും ഒരുപോലെ ഇരിക്കും. ഇപ്പൊ നമ്മുടെ അടുത്ത് ചില കുട്ടികൾ വരും, ചില കുട്ടികൾ വന്നിട്ട് പറയും, മാഡം എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്, അപ്പോ ഈ പ്രോബ്ലം അനലൈസ് ചെയ്തിട്ട് ഇങ്ങനെ പ്രശ്നമാണെന്ന് കാണുന്നു, എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പം അച്ഛനും അമ്മയായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതൊരു അപ്രോച്ച്. ചില കുട്ടികളും നമുക്ക് മാഡം വിളിച്ചാലൊന്നും വരില്ല സൈക്കോളജിസ്റ്റിന്റെ അടുത്ത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോ എങ്ങനെയും കൊണ്ടുവരും. കൊണ്ടുവന്നാൽ തന്നെ എന്താണ്, റൂമിന്റെ വെളിയിൽ ഇരിക്കും, അധികം നേരം സംസാരിക്കില്ല, എന്ത് ചോദിച്ചാല് എന്നിട്ട് ചോദിക്കും നിങ്ങൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് വട്ടാക്കാനാണോ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറൻസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്തൊക്കെയാണ് നമുക്കൊരു നയൻ ഒരു ഇതുണ്ട്, നയൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് നമ്മുടെ കുട്ടികൾ. അപ്പൊ ഒന്ന് ആക്ടിവിറ്റി ലെവൽ. ചില കുട്ടികൾ ഒരു ഇതിന് ആക്ടിവിറ്റി ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ചിലർ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, അടങ്ങിയിരിക്കില്ല, അവിടെ വലിഞ്ഞേറും ഇവിടെ വലിഞ്ഞേറും, ചിലർ അടങ്ങിയിരിക്കും അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിൽ ഏതാണ് ശരി തെറ്റെന്നല്ല, അപ്പൊ നമ്മുടെ കുട്ടികളിൽ വരുന്ന ഒരു ടെമ്പറമെന്റ് ഡിഫറൻസ് ആണ്. ചിലര് ഏത് സിറ്റുവേഷനിൽ ഏത് സ്റ്റിമുലസിനോട് അപ്രോച്ച് ചെയ്യും, ചിലരാണെങ്കിലും വിഡ്രോ ചെയ്യും. അഡാപ്റ്റബിലിറ്റി എന്ന് വെച്ചാല് ഏത് സിറ്റുവേഷനിലും പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പം നമ്മളവിടെ കൊച്ചു കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ ഇപ്പൊ എന്താണ് ഒരു ക്ലിനിങ് ബിഹേവിയർ ആണ്, എപ്പോഴും അമ്മയെ ചുറ്റി പഠിച്ചിരിക്കും, ഒരു സ്ട്രേഞ്ചറിനോട് ഒന്നുമില്ല. ഒരു ഒരു സിറ്റുവേഷൻ, ഒരു സ്ട്രേഞ്ച് സിറ്റുവേഷൻ കാണുമ്പോൾ ചിലപ്പോൾ അത് ഉറക്കിക്കല്ലേ. ചിലരെന്ത് ചെയ്യും, വളരെ പ്ലസന്റ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യും. ഇന്റൻസിറ്റി, എനർജി ലെവൽ, ചിലർ മൂഡി ആയിരിക്കും, ഒരു ലെതാർജിക്ക് ആയിരിക്കും, ചിലർ ഭയങ്കര എനർജി ലെവൽ മൂഡ്. ചിലർ ചില കുട്ടികൾ ഭയങ്കര പ്ലസന്റ് ആയിരിക്കും, ചിലർ എന്തെങ്കിലും ഇത് കണ്ടെത്തുന്ന പെട്ടെന്ന് കരയും, ഒരു പേടി ഇതുണ്ടാവും. അറ്റൻഷൻ സ്പാൻ എന്ന് പറയുമ്പോൾ ഒരു കുട്ടി എത്രത്തോളം നേരം അവന്റെ ആ ഒരു ടാസ്കിൽ നമുക്ക് അറ്റൻറ്റീവ് ആയിട്ടിരിക്കാൻ പറ്റും. അടുത്ത് ഡിസ്ട്രാക്ടബിലിറ്റി. ഇപ്പൊ നമ്മൾ ചില കുട്ടികളെ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ അറിയാം, ചില കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും, പക്ഷെ നമ്മൾ എത്ര വിളിച്ചാലും മതിയില്ല, ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഒരു ഒരു ടോയ് വെച്ച് കളിക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഫോക്കസ് ചെയ്യും, അങ്ങോട്ടോ ഇങ്ങോട്ടും. ഇപ്പൊ സെൻസറി ത്രെഷോൾഡ്, ഒരു ചില കുട്ടികൾ ഒരു മിനിമം ലെവൽ ഓഫ് ഇന്റൻസിറ്റി സ്റ്റിമുലസ് മാറി റിയാക്ട് ചെയ്യാം, ചിലർക്ക് അത് അല്ല, കുറച്ചുകൂടെ ഒരു സിവിയർ ലെവലിലേക്ക് വരും. അപ്പൊ ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞത് ഒരു കുട്ടി ഡെവലപ്പ് ചെയ്യുമ്പം അവന്റെ ക്യാരക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പൊ അതില് നമ്മൾ ആദ്യം നോക്കി എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നോക്കി, ബയോളജിക്കൽ ഫാക്ടേഴ്സ് നോക്കി, ഇപ്പൊ ടെമ്പറമെന്റ് നോക്കി. അപ്പോ ഇതിപ്പം അല്ല, നമുക്ക് ഇത് കുറച്ചുകൂടെ ഒരു ചൈൽഡ്ഹുഡിലാണ്. ഒരു സ്കൂൾ ഏജ് ഒക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ഓരോ കുട്ടികളെ എങ്ങനെയാ അറിയാം, അവൻ വളരെ സ്മാർട്ടാണ്, അവനെ ഏത് സിറ്റുവേഷനായാലും നമുക്ക് അങ്ങനെ അങ്ങനെ ഓരോ കുട്ടിയും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെ, നിങ്ങളുടെ കുട്ടികളെ തന്നെ ഇതിപ്പോ ആര് വന്നാലും വേണ്ടില്ല, പെട്ടെന്ന് വരും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വിളിച്ചാൽ വരില്ല. അപ്പൊ നമുക്ക് ഓരോ കുട്ടിക്കും ഓരോരോ ഇതാണ്, നമ്മൾ ഓരോരുത്തരും ടെമ്പറമെന്റ്. അപ്പൊ ഇത് ഒരു ഇന്നേ ക്വാളിറ്റിയാണ്, നമുക്ക് ഇതിലൊക്കെ കുറച്ചൊക്കെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇനി അപ്പൊ ഞാൻ ഇത് പറഞ്ഞത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന്റെ
പാരന്റിംഗ് സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുട്ടിയെ, ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് മോൾഡ് ചെയ്യുന്ന പാരന്റിംഗ് സ്റ്റൈൽ വളരെ അത്യാവശ്യമാണ്. അപ്പം നമുക്കൊക്കെ എന്ത് സ്റ്റൈലാണ്? ഇപ്പൊ പണ്ടുള്ളവർ പറയും, ഞങ്ങളൊക്കെ 10 കുട്ടികൾ വളർത്തി, നമ്മളൊന്നും ഒരു ഗൈഡ് ലൈൻസും നോക്കാതെയാണ് വളർത്തിയത്, അല്ലെ? ആരും പാടായി പോയില്ല. അപ്പോ പിന്നെ എന്ത് ഗൈഡ് ലൈൻസ് ഒന്ന് പറയാം, അല്ലെ? നിങ്ങൾ ഒരുപാട് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എങ്ങനെ നല്ല പാരന്റ് ആവാം, അല്ലെ? ഇപ്പൊ മനുഷ്യരാണ് കുട്ടിയെ ഇത്രയും നാള് കൂടെ നിർത്തുന്നത്, അതേപോലെ അനിമൽസ് അങ്ങനെയില്ല. അപ്പൊ എന്തൊക്കെയായിരിക്കും, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്റെ പാരന്റിങ് സ്റ്റൈല് എന്താണെന്ന്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഹലോ 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 പറഞ്ഞോളൂ. അപ്പൊ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുകയാണ്, ആരെങ്കിലും നമ്മുടെ പാരന്റിങ് സ്റ്റൈലിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല മാം, ഇല്ല ഇല്ല. അപ്പൊ ഞാനും ചിന്തിച്ചിട്ടില്ല, ക്ലാസ്സൊക്കെ എടുക്കാൻ പോകും. അപ്പോ എന്നാ നമുക്ക് ഫോർ ടൈപ്സ് ഓഫ് പാരന്റിങ് ഹലോ. അപ്പൊ അതില് ഫസ്റ്റ് വന്നത്, ഫസ്റ്റ് എന്ന് പറയുന്ന അതോറിറ്റേറിയൻ ആണ്. അതായത് ഞാനാണ് അതോറിറ്റി, വെരി സ്ട്രിക്റ്റ് ആണ്. അപ്പം നമ്മളൊരു റൂൾ സെറ്റ് ചെയ്യും, അത് കുട്ടി ഒബേ ചെയ്യണം, അവിടെ വേറെ ഒരു എക്സ്ക്യൂസും ഇല്ല. അഥവാ ഒബേ ചെയ്തില്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് ഹൈ ആണ്, അതായത് പണിഷ്മെന്റ് ആണ്. അപ്പൊ ഇനി അവിടെ ഡിമാൻഡിങ് ആണ്, ഞാൻ പറയുന്നു നീ അനുസരിക്കുന്നു, ഇതാ. അവിടെ വേറൊരു ഡിസ്കഷനും ഇല്ല. എങ്ങനെയാണ് ഈ പാരന്റിങ് സ്റ്റൈലിന് നമുക്ക് ഇതിന് ഡിഫറൻസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാല്, രണ്ട് ഫാക്ടേഴ്സ് ആണ്, ഒന്ന് റെസ്പോൺസിവ്നെസ്, രണ്ട് ഡിമാൻഡിങ്. അപ്പൊ ഈ രണ്ട് ഫാക്ടർ വെച്ചിട്ടാണ് ടൈപ്സ് ഓഫ് പാരന്റിങ് നോക്കുന്നത്. അപ്പൊ റെസ്പോൺസിവ്നെസ് എന്ന് വെച്ചാല് എത്രത്തോളം ഒരു ഇൻഡിപെൻഡൻസ് ആയിട്ട് കുട്ടിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുന്നു. ഡിമാൻഡിങ് എന്ന് വെച്ചാല് എത്രത്തോളം പാരന്റിനെ ഒബേ ചെയ്യുന്നു. ഈ രണ്ട് ഫാക്ടർ. അപ്പൊ ഇവിടെ എന്താണ് അതോറിറ്റേറിയൻ എന്ന് പറയുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആണ്, അവിടെ ഡിമാൻഡിങ്ങേ ഉള്ളൂ, അവിടെ ഫ്രീഡം ഇല്ല, ഫ്രീഡം. അപ്പൊ ഇവിടെ വരുന്ന, ഇവിടെ വളരുന്ന കുട്ടികള് ഇപ്പം നമുക്ക് എന്നൊന്ന് അനലൈസ് ചെയ്യും, അല്ലെ? ഞാൻ ഈ കാറ്റഗറി ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം റിസർച്ച് സ്റ്റഡി നടത്തിയിട്ട് അവരുടെ കുട്ടികളുടെ എങ്ങനെയായിരിക്കും, ടെൻറ്റിവിറ്റി ഉണ്ടായിരിക്കാം, ലോവർ സെൽഫ് എസ്റ്റീം ആയിരിക്കാം. നമ്മൾ എന്ത് ചോദിച്ചാലും സ്പോണ്ടേനിറ്റി ഇല്ല, കാരണം എപ്പോഴും പേടിയാണ്, എന്ത് പറയാം, ഏത് പറയാം, എന്ന് പറയാം, പറഞ്ഞാൽ പനിഷ്മെന്റ് ആണോ, ഇപ്പൊ അച്ഛൻ്റെ അമ്മയുടെ മുമ്പ് വെച്ചാൽ അറിയില്ല, എന്തെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും പറഞ്ഞാൽ അവരിത് എങ്ങനെ എടുക്കും, ഇങ്ങനെ ഇങ്ങനെയുള്ള ഓരോ തോട്ട് പ്രോസസ്സ് വരാം. അപ്പൊ ഇനി ഈ കുട്ടികൾ ഇപ്പം സ്കൂളിലൊക്കെ നന്നായിട്ട് പഠിക്കും, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യും, എല്ലാം നല്ലതായിട്ട് ചെയ്യും, പക്ഷെ ഇവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ കുറവായിരിക്കും, അല്ലെ? വേറൊരു പ്രശ്നത്തിലും അവർ ഇടപെടില്ല, പക്ഷെ ഇവർക്ക് എപ്പോഴും ഒരു ആൻസൈറ്റി ലെവൽ ഉണ്ടായിരിക്കാം, പിന്നെ കുറച്ചൊരു ഡിപ്രഷനും കാണാം. ഇത് നമ്മൾ അഡോളസെന്റ് ആകുമ്പോൾ എപ്പോഴും നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ആണ് കൂടുതലും വേണ്ടത്. അപ്പൊ അവിടെയെല്ലാം പോകുമ്പോൾ അവിടെയെല്ലാം, അതായത് വീട്ടിലൊരു സ്ട്രിക്ട് റൂൾ ആണ്, എത്ര മണിക്ക് വരണം, എത്ര മണിക്ക് തന്നെ പഠിക്കാനിരിക്കണം, ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു വരുമ്പോൾ നമുക്ക് ഫ്രണ്ട്ഷിപ്പോ അങ്ങനെയുള്ള ഒരു ഫീഡ് ഒന്നും കിട്ടില്ല. അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പം ഇപ്പൊ ഞാനിത് അതോറിറ്റേറിയൻ എന്ന് പറയുമ്പോൾ അവിടെ വളരുന്ന കുട്ടി വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നു. അടുത്ത് അതോറിറ്റി. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു റെസ്പോൺസീവ്നെസ്, ഡിമാൻഡിങ്, ഈ രണ്ട് ഫാക്ടർ വെച്ചിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് കുട്ടികളെ കൂടെ കൺസിഡർ ചെയ്യും, കുട്ടികളുമായിട്ട് സംസാരിക്കും. ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേക്കാവോ? പിന്നെയും ഹലോ. ഇവിടെ നമ്മൾ കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യും, അവരോടൊരു കൺസിഡറേഷൻ കാണിക്കും, നമ്മളൊരു റൂൾ സെറ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെ അവർക്ക് അനുസരിക്കാൻ പറ്റും എന്നുള്ളതും നമ്മൾ കൺസിഡർ ചെയ്യും. അതായത് ഇവിടെ കുട്ടിയുടെ ഇൻഡിപെൻഡൻസ്, പാരന്റിങ്ങിന്റെ ഡിമാൻഡ്സും റെസ്പോൺസിവ്നെസ്സും, ഇതെല്ലാം തമ്മിലൊരു ബാലൻസ് ആണ്. അപ്പൊ ഇവിടെ അനുസരിക്കണം, അല്ല, ഒബീഡിയന്റ് ആണ്. അപ്പൊ ആവശ്യത്തിന് ഫ്രീഡം ഉണ്ട്, ഡിസ്കഷൻ ഉണ്ട്, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആദ്യത്താണെങ്കിലോ അവിടെ ഡിമാൻഡിങ്ങേ ഉള്ളൂ, നമ്മളൊന്ന് റൂൾ സെറ്റ് ചെയ്യും, അവർ ഒബേ ചെയ്യണം, അവിടെ വേറൊരു എക്സ്ക്യൂസോ ഒന്നുമില്ല. അപ്പൊ ഇവിടെ വളരുന്ന കുട്ടികള് നമ്മൾ നോക്കുമ്പോ നന്നായിട്ട് പഠിക്കുന്നു. ഹലോ,
ഹലോ ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പോ ഇവിടെ വളരുന്ന കുട്ടികൾ, ഇപ്പൊ നമ്മുടെ സ്കൂളിൽ നമുക്ക് ടീച്ചേഴ്സിനൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കുട്ടികൾ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികള് അവ നന്നായിട്ട് പഠിക്കും, എല്ലാവരുമായിട്ടും നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാകും, വളരെ ഡിപ്രഷൻ ഡിപ്രസീവ് ആയിട്ടോ ആൻസൈറ്റി ഒന്നും കാണിക്കില്ല, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മൂഡ് ആയിരിക്കും എപ്പോഴും കാണിക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അതോറിറ്റേറ്റീവ് സ്റ്റൈലാണ്, ഇനി പെർമിസീവ് ആണ്. പെർമിസീവ് അപ്പോ അവിടെ എന്താണ് വാം ആണ്, പക്ഷേ അക്സെപ്റ്റ് ചെയ്യും, വളരെ ഡിമാൻഡിങ് അല്ല, അവിടെ ഒത്തിരി ഫ്രീഡം ആണ്. അപ്പൊ നേരത്തെ ഈ ഡിമാൻഡിങ്ങും റെസ്പോൺസീവ്നെസ്സും ഒരു ബാലൻസ് വരണം. പക്ഷെ ഈ പെർമിസീവ് ആണെങ്കിൽ അവിടെ ഒരു എന്താണ് ഭയങ്കര ലിബറൽ ആണ്, ദേ ആർ ലീനിയന്റ്. ചിലപ്പോ പനിഷ്മെന്റ് കൊടുക്കും, ചിലപ്പോ പനിഷ്മെന്റ് കൊടുക്കില്ല, ചിലപ്പോ നമ്മുടെ മൂഡ് പോലെ ഇരിക്കും. അപ്പൊ ഇങ്ങനെ വളരുന്ന കുട്ടികളില് ചിലപ്പോ സ്കൂളിൽ ബാക്ക്വേർഡ് ആയിരിക്കാം, പക്ഷെ അവരുടെ സോഷ്യൽ സ്കിൽസ് എല്ലാം ഹൈ ആയിരിക്കാം അല്ലെ. അപ്പൊ ഈ പെർമിസീവ്, അപ്പൊ ഞാൻ ക്ലിനിക്കിലൊക്കെ ഇരിക്കുമ്പോ പിന്നെ കുട്ടികളൊക്കെ വരാറുണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലും ഈ പെർമിസീവ് പാരന്റിങ് സ്റ്റൈലാണ് കൂടുതലും വരുന്നത്. എന്ന് വെച്ചാല് ഇപ്പോ പല അച്ഛനും അമ്മയും പറയാറുണ്ട്, മേഡം ഞങ്ങൾ വളർന്ന സാഹചര്യമൊക്കെ വളരെ ഇതാണ് മേഡം, നമുക്ക് പിന്നെ ആവശ്യത്തിനൊന്നും ഇല്ലായിരുന്നു, ഒരു ഡ്രസ്സോ ആഹാരമോ ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ നമ്മുടെ കുട്ടിക്കോ അവൻ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഞങ്ങൾ കൊടുക്കും. അപ്പൊ ഞാൻ വളർന്നതുപോലെ ഒന്നും അവൻ കഷ്ടപ്പെടാൻ പാടില്ല, അതായത് ആവശ്യമില്ലെങ്കിലും അവിടെ കൊടുക്കുക, അതായത് മെറ്റീരിയൽസ് കൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഞാൻ സഫർ ചെയ്തതുപോലെ എന്റെ കുട്ടി സഫർ ചെയ്തത്. ഇനി വേറൊന്ന്, എന്റെ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് പനിഷ് ചെയ്തിട്ടുണ്ട്, ഒരു ഫ്രീഡം തന്നിട്ടില്ല, പക്ഷെ എന്റെ കുട്ടി അങ്ങനെ ആവാൻ പാടില്ല, അവൻ നല്ല ഫ്രീഡത്തിൽ തന്നെ വളർന്നു, അപ്പൊ അവിടെ റൂമില്ല. പക്ഷെ ഈ കുട്ടി അല്ല അനുഭവിച്ചിരിക്കുന്നത്, നമ്മളാണ് അനുഭവിച്ചിരിക്കുന്നത് ഇത്, അപ്പൊ അവനതിന്റെ വില അറിയില്ല. ഇനി വേറെ ഒന്നുണ്ട്, ഇപ്പോ പാരന്റ്സ് എല്ലാം ഭയങ്കര ബിസി ആയിരിക്കും, വല്ലപ്പോഴും ഇപ്പം എന്നെ പോലെ ആഴ്ചവരൊക്കെ വന്ന് കാണും കുട്ടികളെ, കുട്ടിയെ കാണും, അപ്പൊ എന്ത് ചെയ്യും, സ്നേഹം കൊണ്ട് മൂടും, പിന്നെ കുറ്റബോധമായിരിക്കും, ഞാൻ എന്റെ കുട്ടിയെ നന്നായിട്ട് നോക്കുന്നില്ലല്ലോ, അപ്പൊ എന്ത് ചെയ്യും, കുറെ മെറ്റീരിയൽസ് കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ അവിടെ എന്താണ്, ഫ്രീഡം ഇഷ്ടം പോലെയാണ് അല്ലെ, വേറൊരു റൂളില്ല, വല്ലപ്പോഴും കാണുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് വളർന്നതാണ്, എന്റെ കുട്ടി കഷ്ടപ്പെടാതിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളില് വളരെയധികം ബിഹേവിയർ പ്രോബ്ലം വരാം അല്ലെ. അപ്പോ ഇനി ഇപ്പം നമ്മുടെ അടുത്ത് വരികയാണ്, ഇങ്ങനെയൊക്കെ ആയിപ്പോയി മാഡം, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇനി നമ്മളൊരു സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഡിസിപ്ലിൻ ചെയ്യണം, നമുക്ക് അത് ഈ ഒരു ഈ പാരന്റിങ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യണം. ശരി, പാരന്റിനെ സമ്മതിച്ചു, പക്ഷെ എന്ത് ചെയ്യും, കുട്ടി അക്സെപ്റ്റ് ചെയ്യില്ല, കുട്ടിയുടെ പെട്ടെന്ന് കിട്ടുന്ന ആ പെട്ടെന്നുള്ള ഫ്രീഡത്തിനെ കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവൻ ഒരുപാട് ദേഷ്യം കാണിക്കും, അവൻ അതിനോടൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ എപ്പോഴും പെർമിസീവും നമ്മൾ അധികം പ്രിഫർ ചെയ്യുന്ന അല്ല. ശരി, അപ്പൊ ലാസ്റ്റ് ആണ് അൺഇൻവോൾവ്ഡ്. അവിടെ ഒന്നും വേണ്ട, ഡിമാൻഡ് ഇല്ല, ഒന്നുമില്ല, റെസ്പോൺസീവ്നെസ് ഒന്നും ഇല്ല, നിനക്ക് വേണോന്നുള്ളത് ചെയ്യും, അവിടെ ആ ഒരു ഇത് നെഗ്ലക്റ്റഡ് ആണ്. അപ്പോ ഇത് ഇത്രയാണ് നമുക്ക് ഒരു നാല് പാരന്റിങ് സ്റ്റൈലിൽ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഇത് അനലൈസ് ചെയ്യാം അല്ലെ, നമുക്ക് അസസ് ചെയ്യാം നമ്മൾ ഏത് പാരന്റിങ് സ്റ്റൈലിലാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് അപ്പൊ ഇനിയിപ്പം ഞാനൊരു ഇൻസിഡന്റ് പറയാം. ഇപ്പോ ഇവിടെ സ്കൂളിൽ നിന്നൊക്കെ സ്കൂളിലുള്ള കുട്ടികളെല്ലാം അവിടെ ടെൻത്തിലുള്ളവരൊക്കെ അങ്ങനെ ഇതൊക്കെ പോകുന്നറിയില്ല, ഇവിടെ മാൾ ട്രാവൻകൂറിൽ പോവുകയാണ്, അപ്പൊ നാളെ പോവുകയാണ്. അപ്പം അച്ഛനോട് ഡിസ്കസ് ചെയ്യണം, അച്ഛനും അമ്മയോട് ഡിസ്കസ് ചെയ്യണം, അച്ഛൻ നാളെ ഫ്രണ്ട്സുമായിട്ടൊന്ന് കറങ്ങാൻ പോട്ടെ എന്ന് പറയും. അപ്പം അതോറിറ്റിയിൽ നിന്ന് എന്ത് പറയും, നിനക്ക് എങ്ങനെ ചോദിക്കാൻ ധൈര്യം വന്നു അല്ലെ, നീ പത്താം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ, പോണ്ടെന്ന് പറഞ്ഞ പോണ്ട, അഥവാ നീ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് നീ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ അത് വഴി പെട്ടോളാം. അതോ
അതോറിറ്റി. അപ്പം അതോറിറ്റി വേണമെങ്കിൽ അങ്ങനെയാണ്. അപ്പം ടീച്ചറൊക്കെ പെർമിഷൻ വന്നോ, പാരന്റ്സ് മറ്റു കുട്ടികളുടെ പാരന്റ്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തോ? എന്തിനായിരിക്കും ഇപ്പൊ പോകുന്നത്? നിങ്ങളിപ്പം ടെൻത്തിലല്ലേ, അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇമേജ് വരും, നമ്മൾ ഓഫീസിലും അവിടെയൊക്കെ പോകുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന അതെല്ലാം, അതൊക്കെ ഇപ്പൊ ശരിയാണോ? അല്ലെ നമുക്കൊന്ന് ആലോചിക്കാം, അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ പാരന്റ്സ് ആരൊക്കെ വരുന്നുണ്ടെന്ന് നോക്കട്ടെ, നമുക്ക് അവരുമായിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് നോക്കാം ആരെങ്കിലും ഇതിൽ സൂപ്പർവൈസ് ചെയ്യാനുണ്ടോ, അല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് വിട്ട് ശരിയാവില്ലെന്ന് തോന്നുന്നു, നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് കുറച്ച് ഡിലേ വരും, പക്ഷെ നമുക്കത് ചെയ്യാം. പക്ഷെ അടുത്ത് പെർമിസ് ചെയ്ത് എന്താണ് വെക്കോ, പക്ഷെ കെയർഫുൾ ആയിരിക്കും. അടുത്ത അണ്ണിങ്ങോട്, ആ നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ ചെയ്തു, നീ പോവേ. അപ്പോ അപ്പൊ കുട്ടി കുട്ടിയുടെ വളരുന്ന സമയത്ത് ഉള്ള ഒരു പാരന്റിംഗ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? ഹലോ 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 കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഒരു കാര്യം എനിക്ക് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യണം തോന്നി. ഒരു ഒരു കുട്ടി വന്നിട്ട് അമ്മയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, സീക്രട്ട് ആയിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അച്ഛനോട് പറയരുത് എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും? ആർക്കെങ്കിലും ആദ്യം പ്രശ്നം എന്താണെന്ന് കേൾക്കും അല്ലേ മാം? പ്രശ്നത്തിന് എത്രത്തോളം പിന്നെ ഗുരുതരമാണ്, അല്ലെങ്കിൽ എത്രത്തോളം നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമായിരിക്കും ചിന്തിക്കുന്നത് കേട്ടിട്ട്. അല്ലെങ്കിൽ ആ പ്രശ്നം എത്രത്തോളം ഉണ്ടാവും പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവൂല്ലോ മാം. അപ്പൊ ഇതില് നമ്മൾ ടെൻഷൻ ആവൂലേ അല്ലേ? നാളെ ഒരു കാലത്ത് അച്ഛൻ ചോദിക്കും, നീ എന്തറിഞ്ഞിട്ട് മിണ്ടാതിരുന്നു അല്ലേ? നമ്മൾ അങ്ങനെ ടെൻഷൻ ആവൂലേ? അല്ല, അച്ഛനോട് കൂടി ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു മാഡം. അപ്പൊ അച്ഛന് കുറച്ചുകൂടി നല്ലൊരു സജഷൻ പറയാൻ പറ്റും. രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് കുഞ്ഞിനെ ഗൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതെന്തുകൊണ്ട് അച്ഛനെ ഒളിച്ചിട്ട് അമ്മയോട് മാത്രം വന്ന് പറയുന്നു? നമ്മളോടുള്ള കുറച്ചുകൂടെ അടുപ്പം കാരണമായിരിക്കാം മാം. നമ്മളോട് കുറച്ചുകൂടെ അടുപ്പം ഉണ്ടാവും കുഞ്ഞിനെ, നമ്മളോട് പറഞ്ഞാൽ നമ്മൾ കെയർ ചെയ്യുമെന്ന് അവൻ വിശ്വസിക്കുന്നുണ്ടാവും, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ പപ്പയും കൂടെ ഇൻവോൾവ് ചെയ്യുമ്പോൾ, ഫാദറും കൂടെ ഇൻവോൾവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ഡിസിഷൻ കുഞ്ഞിന് ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അവന് മനസ്സിലാവും പപ്പയും അമ്മയും കൂടെയാണ് എന്നെ ഗൈഡ് ചെയ്യുന്നതെന്ന് അവൻ മനസ്സിലാക്കും. അത് അവന്റെ ഫ്യൂച്ചറിൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. നല്ലൊരു സജഷൻ ആണ്. അപ്പം എനിക്ക് അച്ഛൻ അതോറിറ്റേറിയൻ സ്റ്റൈലാണ്, കുട്ടികള് അച്ഛനെ അപ്രോച്ച് ചെയ്തൊന്നും സംസാരിക്കില്ല, അമ്മയോടായിരിക്കും കൂടുതലും സംസാരിക്കുന്നത് അല്ലേ? അതല്ലേ ശരി? ശരി, ഞാൻ അതിലോട്ട് വരുന്നില്ല. അപ്പം ശരി, അപ്പം ഈ പാരന്റിംഗ് സ്റ്റൈല് നമുക്ക് മനസ്സിലാക്കാൻ തോന്നുന്നു. പക്ഷെ മാം, അച്ഛന്മാർക്കും ഇത് കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ അറിയണം എന്നുള്ള ഒരു ഒപ്പീനിയൻ ആയിരിക്കില്ലേ മാം? കാര്യം നമ്മളും എല്ലാം അറിയണമല്ലോ, അമ്മമാര് മാത്രം എല്ലാം അറിഞ്ഞാ പോരല്ലോ. അത് പെൺകുട്ടികളാണെങ്കിൽ എസ്പെഷ്യലി കൂടുതൽ അമ്മമാരുമായിട്ടായിരിക്കുമല്ലോ ക്ലോസ് ആയിട്ടിരിക്കുന്നത്, അപ്പൊ അവരവരുടെ കാര്യങ്ങൾ കൂടുതൽ അമ്മമാരുമായിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആൺകുട്ടിയാണെങ്കിൽ അങ്ങനെ ഒരു അച്ഛനോട് കൂടുതൽ ഇതായിരിക്കും, അങ്ങനെ ആരും ബോയ്സ് ടോക്ക് എപ്പോഴും അച്ഛനും മോനും ആയിട്ടുള്ളത് ഉണ്ടാവുമല്ലോ. അത് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ ഇടയായി, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഹലോ, നമ്മുടെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ വീട്ടിൽ അങ്ങനെയാണ് കാര്യം. മോള് കൂടുതൽ കാര്യങ്ങള് അമ്മയായിട്ടാണ് സംസാരിക്കുന്നത്, മോൻ എന്തെങ്കിലും സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്ന് പറയും, കാര്യങ്ങള് അങ്ങനെയാണ് ഉള്ളത്. അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ മാം അതോറിറ്റേറ്റീവ് സ്റ്റൈലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഞാൻ അത്ര ലീനിയന്റ് അല്ല, എന്നാൽ ആ ചരട് എപ്പോഴും ഉണ്ട് മാം. രണ്ടുപേരുടെ കേസിലാണെങ്കിലും ഒരു ചരട് എപ്പോഴും കയ്യിലുണ്ട്. അപ്പോ പാരന്റിംഗ് സ്റ്റൈലായി. അടുത്ത് നമുക്ക് ഹലോ
അടുത്തത് നമുക്ക് ഒരു സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു കുട്ടി വളരുമ്പോൾ നമുക്ക് ഓരോ പീരീഡും ഓരോ ടാസ്കുകളാണ്. അപ്പൊ നമുക്ക് ഇൻഫൻസി, ബേബിഹുഡ്, ചൈൽഡ്ഹുഡ്, അഡോളസെൻസ്. അപ്പൊ അഡോളസെൻസിൽ എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 10 to 19 years വരെയാണ് അഡോളസെന്റ് ഏജ് എന്ന് പറയുന്നത്. അപ്പോ ഈ അഡോളസെൻസിന് നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരാം. നമുക്ക് ഒരുപാട് ഇമോഷണൽ ചേഞ്ചസ്, സോഷ്യൽ ചേഞ്ചസ് ഇതെല്ലാം വരാം. അവിടെ ഒരു ഇൻഡിപെൻഡന്റ് ആവാനുള്ള ഒരു ഇത്, ഒരു ട്രെയിറ്റ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം അപ്പൊ ഓരോ ഡെവലപ്മെന്റൽ പീരീഡിലും ഓരോ ടാസ്ക്കാണ്. ആ ടാസ്ക് സക്സസ്ഫുള്ളി ഹാൻഡിൽ ചെയ്താൽ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. അപ്പൊ നമ്മൾ അഡോളസെന്റ് ഏജിൽ കാണുന്ന സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്തായിരിക്കും? ഒരു കുട്ടിയും സ്മൂത്തായിട്ട് പോകില്ല, അവിടെ ഡെവലപ്മെന്റിൽ പ്രോബ്ലം വരും, അവൻ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രശ്നം വരും, അവൻ അതിൻ്റെതായ പ്രശ്നങ്ങളും കാണിക്കും. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് അഡോളസെന്റിന്റെ ഒരു സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്? അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. പണ്ട് ഇപ്പൊ നമ്മൾ അറിയാം, കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ കൈയെ പിടിച്ച് റോഡ് ക്രോസ് ചെയ്യും, കുറച്ച് വലുത് എന്ത് ചെയ്യും, അവൻ കൈ തട്ടി മാറ്റും, അമ്മ ഫ്രണ്ട്സിന്റെ മുമ്പ് വെച്ച് ഞാൻ കൈയെ പിടിക്കേണ്ട, ഞാൻ വലുതായി അല്ലേ. മൂവ് ഫോർ ഇൻഡിപെൻഡൻസ്. അപ്പൊ ക്രിയേറ്റ് ദിസ്. അപ്പൊ നമുക്ക് ആദ്യം അത് സഹിക്കില്ല, എന്റെ കൈയെ തട്ടിക്കളാണല്ലോ, ഇത്രയും നാളെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ചില കുടുംബങ്ങളിൽ ഡിസ്ട്രെസ് ഉണ്ടാക്കാം. ഇനി വേറൊരു ഇത് പറയണ, ഇപ്പൊ നമുക്ക് മൂവിക്കൊന്നും പോകാൻ പറ്റില്ല, നമുക്ക് എന്തായാലും ഒരു മൂവിക്ക് പോകാം എല്ലാവർക്കും വിളിച്ച്. അപ്പൊ അവന് ഒരു താല്പര്യമില്ല, അതുവരെ അവനാണ് ചോദിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ പറയാം ഇനിയിപ്പം ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോളൂ. പിന്നെ എപ്പോഴും മൂടി ആയിരിക്കും, ചിലപ്പോ കാരണമില്ലാതെ മൂടി ആയിരിക്കാം. ചിലപ്പോ ഇത് പാരന്റ്സിനോട് ഒരു എതിർപ്പായിരിക്കാം, എപ്പോഴും ഒറ്റയ്ക്കിരിക്കണം. അപ്പൊ ഇതെല്ലാം നമ്മൾ ചോദ്യം ചെയ്യും, നിനക്ക് എന്ത് പറ്റി, എന്ത് പറ്റിയും ചോദിച്ച് നമ്മൾ പുറകെ നടക്കും. അപ്പൊ ഒന്ന് മിണ്ടാതിരിക്കും അല്ലേ. പിന്നെ നമ്മളൊന്ന് ഡോറ് ക്ലോസ് ചെയ്യുമ്പോൾ, എന്തിനാ ഡോറ് ക്ലോസ് ചെയ്തു എന്ന് ചോദിച്ചാൽ വീട്ടിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതെല്ലാം. അപ്പൊ അവിടെ അവൻ ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളത് അവന്റെ ഒരു ഡെവലപ്മെന്റൽ ടാസ്ക് തന്നെയാണ്. അപ്പൊ പലപ്പോഴും വന്ന് നമ്മളോട് പറയുന്ന ഒന്ന് ഒറ്റയ്ക്കിരിക്കാൻ സമ്മതിക്കില്ല, ഒന്ന് റൂം അടച്ചാൽ ചോദിച്ചു എന്തിനടയ്ക്കുന്നു, എന്താണ് എനിക്ക് എപ്പോഴും ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കണം എന്നൊക്കെ തോന്നുന്നു, എനിക്ക് പഠിച്ചിരിക്കാനും ഒക്കെ തോന്നുന്നു, എനിക്കിപ്പം ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ എപ്പോഴും ചിലവഴിക്കാൻ പറ്റും. ഇനി പാരന്റ്സ് പറയും ഇത്രയും നാള് നമ്മുടെ കൂടെ ഇരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഒറ്റയ്ക്ക് പോയി ഇരിക്കുന്നു. അപ്പം ഇതും അവനൊരു ഇൻഡിപെൻഡന്റ് ആവാനുള്ള ഒരു ചേഞ്ച്. അപ്പൊ നെക്സ്റ്റ് ബോഡി ഇമേജ്. അപ്പൊ നമുക്കിവിടെ തന്നെ ഇപ്പൊ 10 to 19 years ആണ് അഡോളസെന്റ് പീരീഡ് എന്ന് പറയാം. അപ്പം അപ്പൊ നമുക്ക് ഇതിനെ ഏർലി, മിഡിൽ, ലേറ്റ് അഡോളസെൻസ് എന്ന് പറയാം. അപ്പൊ ഏർലി അഡോളസെൻസ് ആകുമ്പോൾ വിചാരിക്കും അല്ലോ എല്ലാരും ഒക്കെ വലുതായി, എല്ലാവർക്കും മെച്ചറുന്നു, അല്ലെങ്കിൽ കുട്ടികളും മെച്ചറായി, ഞാൻ എന്താ മെച്ചറാവാത്തത്, ഇനി എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതെല്ലാം ഒരു കൺഫ്യൂഷനായി അല്ലേ. ചില കുട്ടികൾ ഡിപ്രസ്ഡ് ആവാറുണ്ട് അല്ലേ. അപ്പം എന്റെ ഹൈറ്റ് എന്താ ഇങ്ങനെ, വെയിറ്റ് എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ എന്ത് പറ്റി എനിക്ക്, ഇതാരോടും പറയുന്നു. ചിലപ്പോ വന്നിട്ട് നമ്മൾ ചോദിക്കും, നമ്മൾ ഇങ്ങനെ കൂട്ടുകാരെന്തെങ്കിലും പറയാറുണ്ടോ, ആ പറയാറുണ്ട്, നീ എന്താ ഇങ്ങനെ ചെറുതായിരിക്കുന്നത്, അല്ലെ നീ എന്താ ഇത്ര വണ്ണം വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സജഷൻസ്, ഇങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ ആ കുട്ടിയും കുറച്ചൊരു ഡിപ്രഷൻ ആയിരിക്കും. അപ്പൊ അത് അടുത്ത സ്റ്റേജ് എത്തുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ചേഞ്ചസ് ഒക്കെ അവർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. പിന്നെ അവരെന്ത് ചെയ്യും, ഒരുങ്ങാൻ തുടങ്ങും, ഡ്രസ്സ് ഇതെല്ലാം ഭയങ്കര കെയർഫുൾ ആയിട്ടൊക്കെ സെലക്ട് ചെയ്യും, മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാനായിട്ട് നോക്കും. ആൺകുട്ടികളാണെങ്കിൽ ജിമ്മിലൊക്കെ പോകാനൊക്കെ ഉള്ള ഒരു ശ്രമം നടത്തും, പക്ഷെ നമ്മൾ വിടില്ല, 18 years ആയിട്ട് പോയാൽ മതി, ഇപ്പോഴെങ്കിൽ പോണ്ടെന്ന് പറയും. അതിനുള്ള എക്സസൈസും ഇതെല്ലാം ചെയ്യും, ഡയറ്റും ഇതെല്ലാം ശ്രദ്ധിക്കും. അടുത്ത് നമ്മളൊരു അഡോളസെന്റ് എൻഡ് ചെയ്യുമ്പോഴും അപ്പോൾ അവർ ആ ചേഞ്ചസിനോട് കംഫർട്ടബിൾ ആയിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പം നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം? അപ്പൊ ഏഴ് അഡോളസെൻസ് ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കും അല്ലെ എപ്പോഴും. അപ്പൊ നമ്മൾ പറയണ, അയ്യോ എന്റെ മോള് മാത്രം മെച്ചറായില്ല, അല്ലെങ്കിൽ എന്റെ ആൺകുട്ടി മാത്രം ഇതായില്ല, എന്ത് പറ്റി എന്ത് പറ്റി എന്ന് നമ്മൾ അനുസരിച്ച് എടുക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടിയും ഇത് വരും അല്ലെ. നമ്മൾ തന്നെ പറയും, എന്താ തടി നിനക്ക്, അല്ലെ നീ ഒന്ന് കഴിക്കുന്നില്ലേ, നമ്മൾ തന്നെ ഇങ്ങനെയുള്ള കമന്റ്സ് പറയും. അപ്പൊ അത് വിചാരിക്കും ഫ്രണ്ട്സിന്റെയും കമന്റ് കിട്ടുന്നുണ്ട്, അമ്മയുടെയും കമന്റ് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലല്ല, നമ്മൾ നമ്മുടെ വറീസ് കാണിക്കുക. ആ വറീസ് എന്ന് പറയുന്നത് അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കും, അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിട്ട് തോന്നുന്നില്ല. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലത്.
അമ്മ നമുക്ക് പാരന്റ്സിന് എപ്പോഴും തലവേദനയായിട്ടുള്ള ഒരു കാര്യമാണ് പിയർ റിലേഷൻസ് അല്ലേ. അപ്പം നമുക്ക് ഫ്രണ്ട്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റാതെ കുട്ടികളെ വളർത്താൻ പറ്റില്ല. ഏർലി അഡോളസൻസ് ആകുമ്പം അവർക്ക് കൂടുതൽ അവർ കംഫർട്ടബിൾ ആവുന്നത് ഫ്രണ്ട്സാണ്. അപ്പം ചില പാരന്റ്സിന് ഒരു ഫ്രണ്ട്സുമായിട്ട് ഫ്രണ്ട്സ് ചില ഫ്രണ്ട്സിനോട് പ്രിജുഡീസ് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാവും, നീ അവന്റെ കൂടെ കൂട്ടക്കൂടണ്ട, പക്ഷെ അതിന്റെ കാരണം പറയില്ല, നീ എനിക്ക് അതിഷ്ടമില്ല. അപ്പൊ എന്തായിരിക്കും കാരണം? ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഒബ്സർവേഷൻ ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ കൺസേണിനെ കുറിച്ച് പറയാം, അമ്മ എങ്ങനെ നോക്കി എനിക്ക് പക്ഷെ അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ മോൻ എന്ത് പറയും, എന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് മാത്രം അനാവശ്യം പറയും. അപ്പോ ഇവിടെ ഏഴി അഡോളസെന്റ് ആകുമ്പോ എന്ത് ചെയ്യും, ആ വീട്ടിൽ നിന്നുള്ള ആ ഒരു പിടി വിടുകയും ചെയ്യും, പക്ഷെ അവന് ഒറ്റയ്ക്ക് നിൽക്കാനും പറ്റില്ല. അവനപ്പോ ആരായിരിക്കും, ഫ്രണ്ടായിരിക്കും കൂടുതൽ സപ്പോർട്ട്. അപ്പൊ ഈ സ്റ്റേജില് ഇപ്പൊ നമ്മളിത് അവനോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്നല്ല. അപ്പൊ എല്ലാത്തിനും അവനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഒരു ഡെവലപ്മെന്റൽ പീരീഡിൽ ഒരു ഡെവലപ്മെന്റൽ പ്രോബ്ലം കറക്റ്റ് ചെയ്യാന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ്, അവൻ കൂടെയുള്ള ഫ്രണ്ടിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അവിടുന്ന് കിട്ടുന്ന മെസ്സേജ് എല്ലാം ചിലപ്പോൾ ശരിയായിരിക്കണമെന്നില്ല. അപ്പൊ അതെല്ലാം നമ്മൾ അവനോട് ചോദിച്ച് മനസ്സിലാക്കണം, ഡിസ്കസ് ചെയ്യാം ചെയ്യണം. ഇനി മിഡിൽ അഡോളസൻസ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ ഫ്രണ്ട്ഷിപ്പിന്റെ വളരെയധികം ഒരു പ്രഷറാണ്. ചിലപ്പം കയ്യിൽ ഇത് മുടി വെട്ടുക എന്ന് വെച്ചാൽ അതെല്ലാം ആ സ്റ്റൈലെല്ലാം ഒരു ആ ഗ്രൂപ്പിന് അവന് വേണം, ആ ഗ്രൂപ്പിലൊരു മെമ്പറാണ്. അപ്പൊ ആ കൺഫോമിറ്റി ഉണ്ട്, എല്ലാവരും ഒരേപോലെ ചെയ്യും. ഇപ്പം സ്കൂളിൽ എന്തെങ്കിലും ഭക്ഷണം വന്നാൽ എല്ലാവരും ഒരേപോലെ ഡ്രസ്. പിന്നെ അപ്പൊ ഇനി ലേറ്റ് അഡോളസെൻസ്, ഒരു ടൂറ് പോകണമെന്ന് വെച്ചാൽ പോയിരിക്കണം, ഒരാളില്ലാതെ പോയി. ലേറ്റ് അഡോളസെൻസ് ആണെങ്കിൽ ആ ഞാൻ വരുന്നില്ലേ, നിങ്ങൾ പൊയ്ക്കോളൂ, എനിക്ക് വേറെ എന്തെങ്കിലും ഉണ്ട്, അങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം. അപ്പൊ ഇതെല്ലാം ഓരോ സ്റ്റേജും കടന്നു തന്നെ നമ്മളൊരു ഒരു ഇൻഡിവിജ്വാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് പോകും. ഐഡന്റിറ്റി, അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ വീട്ടിലൊരു ഐഡന്റിറ്റി ഉണ്ട്, നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെ വാല്യൂസ് ആയിരിക്കും നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നത്. പിന്നെയോ അപ്പൊ നമുക്ക് എപ്പോഴും ഒരു വാല്യൂസ് ഉണ്ട്, നമ്മൾ സൺഡേ ആകുമ്പോൾ ചർച്ചിൽ പോകണം അല്ലെങ്കിൽ ദൈവത്തിന് പ്രാർത്ഥിക്കണം, ഇതെല്ലാം ഉണ്ട്, ആദ്യം അതൊക്കെ പറയും. പിന്നെയോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എങ്ങനെയാണോ, എടാ ഇതിലൊന്നും വലിയ കാര്യമില്ല, പ്രാർത്ഥനയിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ആ ഒരു ഇത് അഡോപ്റ്റ് ചെയ്യും. പക്ഷെ പിന്നീട് നമ്മുടെ ഫാമിലി വാല്യൂസിലോട്ട് തിരിച്ചു വരും. അപ്പൊ ഈ ഒരു ഇതാണ് ഫോർ ഡെവലപ്മെന്റൽ സ്റ്റേജ്, എല്ലാ കുട്ടികളും ഈ വഴി ഈ ഒരു ഫോർ സ്റ്റേജിലേക്ക്. അപ്പൊ ഇവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ഗൈഡ് ചെയ്യുക, മനസ്സിലാക്കുക, കൂടുതൽ ക്രിറ്റിസിസം നമുക്ക് ഒഴിവാക്കുന്നത് നല്ലതായി. അപ്പൊ നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഇമോഷണൽ ഇന്റലിജൻസ്. എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കാം ഇമോഷണൽ ഇന്റലിജൻസ് അല്ലേ. ഹലോ, ശരി. അപ്പം നമ്മളിപ്പം നമ്മൾ എപ്പോഴും കുട്ടിയുടെ അക്കാഡമിക് പെർഫോമൻസ് ആണ് ശ്രദ്ധിക്കുന്നത് അല്ലെ. ഒരു ട്യൂഷൻ വിട്ടാ വേറൊരു ട്യൂഷൻ വിടുന്നു, അങ്ങനെ അങ്ങനെ എപ്പോഴും നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ എന്താണ്, അവൻ സ്റ്റഡീസിൽ നല്ലതായിരിക്കണം. പക്ഷേ ഇപ്പോഴുള്ള നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ഒരു ചെറിയൊരു സ്ട്രെസ് പോലും കൈകാര്യം ചെയ്യാൻ പറ്റാതെ കുട്ടികളുടെ ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ കണക്കുകളുണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക്. എന്താണ് അത് സംഭവിക്കുന്നത്? ഇതെല്ലാം ഈ കുട്ടികളെല്ലാം നമുക്ക് ഈ ലോകത്തിൽ പോകുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മൊബൈൽ ഫോൺ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറഞ്ഞതിന്, അല്ലെങ്കിൽ ടൂറ് പോകാൻ അച്ഛൻ സമ്മതിക്കാത്തതുകൊണ്ട്, ഇങ്ങനെയാണ്. വളരെ വലിയ പ്രശ്നങ്ങൾക്കൊന്നും അല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കാണ് കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്താണ് അവിടെ എന്താണ് ലാക്കിയത്? അപ്പം നമുക്ക് പഠിക്കാനുള്ള ഇന്റലിജൻസ് കൂടെ തന്നെ നമ്മുടെ ഇമോഷൻസ് മാനേജ് ചെയ്യാനും നമുക്കൊരു ഇന്റലിജൻസ് വേണം. അതായത് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയും. അതായത് നമ്മുടെ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും അത് നന്നായിട്ടും ഡീൽ ചെയ്യാനുള്ള ഒരു അവബോധം. അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ ഈ കുട്ടിക്ക് നന്നായിട്ട് ഇമോഷൻസ് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിലെങ്ങനെയായിരിക്കാം പാരന്റിന്റെ വരും? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച്? ഹലോ, ഹലോ, കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം. എപ്പോഴെങ്കിലും ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ചും അത് കുട്ടികളിൽ ഉണ്ടാവേണ്ട ആവശ്യത്തെ കുറിച്ചും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ?
ഒക്കെ കേൾക്കുമ്പോ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് മാം. നമ്മള് ഓരോ കുട്ടികളെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോ നമ്മൾ അതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും അത് ഇന്റലിജൻസ് കുട്ടികൾ എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിനെ കുറിച്ചൊക്കെ അറിയാം, ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നമ്മുടേതായ കുറച്ചുകൂടെ ഒക്കെ കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ട് അവര് നേരത്തെ മാം ആദ്യം പറഞ്ഞതുപോലെ അവര് പറയുന്നത് കേൾക്കാനൊക്കെ ഉള്ളൊരു ഇത് വരുമ്പോ കുറച്ചുകൂടെ ആ ഒരു ഇത് കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ച് ചെവിക്കൊള്ളുക, അവരുടെ ഇഷ്യൂസുമായിട്ട് കുറച്ചുകൂടെ നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോ അതിനുള്ള ഒരു വ്യത്യാസം വരുമെന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. അപ്പം ഇവിടെ നമുക്ക് സൈക്കോളജിസ്റ്റ് കുറേ വേസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെ നമുക്ക് കുട്ടിയുടെ ഇമോഷണൽ ഇന്റലിജൻസ് ഇംപ്രൂവ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ അവെയർ ആവുക ആ ലേബലിംഗ് ഇമോഷൻസ്, അതായത് നമ്മൾ ഇമോഷൻസ് റിക്കഗ്നൈസ് ചെയ്യുക. സെക്കൻഡ് മാനേജ് ചെയ്യുക ഇമോഷൻസ്. തേർഡ് നമുക്കിത് ഓരോന്നായിട്ട് പറയാം. അപ്പോ ഇപ്പോ ഒരു കുട്ടിയെ പിന്നെ വിശന്ന് വരുന്നു, വിശന്ന് വരുമ്പോൾ അവൻ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ദേഷ്യം വരും അല്ലെ. അപ്പൊ നമ്മളെങ്ങനെ സംസാരിക്കുക ആ കുട്ടിയോട്? പിന്നെ ചിലപ്പോ നമ്മൾ ചോദിക്കും, നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? വിശന്ന് വന്ന ആഹാരം ഫുഡ് ഇവിടെ ഇരിപ്പില്ലേ എന്ന് ചോദിക്കും അല്ലെ. ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ആ ഫുഡ് അവിടെ ഇരിപ്പുണ്ട്, എടുത്ത് കഴിക്കും. അപ്പൊ അവിടെ നമ്മൾ അതിനെ ഒരു കുറച്ചൊരു ക്രിറ്റിസൈസ് ചെയ്യുന്നു. ശരി, അങ്ങനൊരു രീതിയിലാണ് നമ്മൾ വിശന്നപ്പം ദേഷ്യം വന്നു അല്ലെ. ശരി, അപ്പൊ നമുക്ക് ഫുഡ് ഇവിടെ വെച്ചിട്ടുണ്ട്, കഴിക്കും. എന്തായിരിക്കും ദേഷ്യം വരാൻ കാരണം? അത് ഞാൻ വന്നപ്പോ അമ്മ ഫുഡ് എടുത്ത് വെച്ചില്ലായിരുന്നു, അയ്യോ നീ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാമായിരുന്നല്ലോ, അങ്ങനെ ദേഷ്യം വരേണ്ട കാര്യമൊന്നും ഇല്ല, ഫുഡ് റെഡി ആയിരുന്നു എന്ന് പറയാം. ഇനി അപ്പൊ നമ്മളാരും നമ്മുടെ ഇമോഷൻസിനെ പറയില്ല, ദേഷ്യം വന്ന് ദേഷ്യം കാണിക്കുള്ളൂ, എനിക്ക് ദേഷ്യം വരുന്നു എന്നൊന്നും പറയില്ല, നമ്മൾ അതിന്റെ ഇത് കാണിക്കും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഫുട്ബോൾ കളിച്ചപ്പോ മോന് കുറച്ച് സന്തോഷം തോന്നിയല്ലേ, എന്തുകൊണ്ടായിരിക്കും? ഫ്രണ്ട്സായിട്ടൊക്കെ കളിച്ചു, അമ്മയെ കുറെ നാളെ കൂടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇമോഷൻസിനെ കുറിച്ച് സംസാരിക്കാം അല്ലെ. ഇനി മാനേജിങ് ഇമോഷൻസ് അല്ലെ. അപ്പൊ മോന് ഇങ്ങനെ വിശന്നപ്പോ ദേഷ്യം വന്നു, ദേഷ്യം വന്നപ്പോ മോൻ ഷൗട്ട് ചെയ്തു, അതല്ലാതെ ദേഷ്യം എല്ലാവർക്കും വരാം, കാരണം നമ്മൾ എല്ലാരും ഹ്യൂമൻ ബീയിങ്സ് ആണ്, ദേഷ്യം വരാം. പക്ഷെ ഇത്രയും ഒരു ഇന്റൻസിറ്റി വേണമായിരുന്നു. അതിനല്ലേ നമുക്ക് കുറച്ചുകൂടെ എങ്ങനെ ഒരു ഇപ്പൊ അങ്ങനെ പറഞ്ഞ വാക്കുകൾ ചിലപ്പോ എന്നാ അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്തതാണ്, അല്ലാതെ അതെങ്ങനെ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മാനേജ് ചെയ്യാം. അപ്പോ ഇനി ഇവിടെ സെൽഫ് ഡിറ്റർമിനേഷൻ മാസ്റ്ററിംഗ് എന്ന് വെച്ചാല് ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വേണം നമുക്ക് ഒന്ന് മാസ്റ്റർ ചെയ്യാനായിട്ട്. അവിടെ ഒരു സെൽഫ് ഡിറ്റർമിനേഷൻ വേണം. ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്കെല്ലാം ഒരു അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതൊന്നും പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതല്ല അല്ലെ. നമുക്ക് പതുക്കെ പതുക്കെ ഇത് അച്ചീവ് ചെയ്യണം. അടുത്ത എമ്പതി. എമ്പതി എന്ന് പറയുന്ന ഒരു ഒരു സഹാനുഭൂതി, എല്ലാവരോടും ഒരു സഹാനുഭൂതി, അത് കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഘടകമാണ്. ഇപ്പം അപ്പൊ മറ്റുള്ളവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഇപ്പം ഒരു കുട്ടി മോനോട് ദേഷ്യപ്പെട്ടു, അപ്പം വന്ന് പറയണം, അമ്മ എന്ന് ക്ലാസ്സിലിരുന്നപ്പോ ആ കുട്ടി എന്നോട് ദേഷ്യപ്പെട്ടു. അപ്പൊ അമ്മ പറയണം, ആ ദേഷ്യപ്പെട്ടു, നീ എന്തിനാ അങ്ങനെ ദേഷ്യപ്പെടാൻ കാരണം? നീ അന്യാരാവുന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷെ അതല്ല, അങ്ങനെ ദേഷ്യപ്പെടാൻ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ അവന്റെ പെർസ്പെക്റ്റീവ് എന്തായിരുന്നു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഇനിയിപ്പോ ഇവിടെ നമുക്ക് നമ്മുടെ ബിഹേവിയറാണ് കൺട്രോൾ ചെയ്യേണ്ടത്, നമുക്ക് വേറെ ആരുടെ ബിഹേവിയർ കൺട്രോൾ. എന്തുകൊണ്ടായിരിക്കും അവൻ അത്രയും ദേഷ്യപ്പെട്ടത്? അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നുണ്ടായിരിക്കും. ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നാല് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ദേഷ്യപ്പെടും, നമ്മൾ അതിനെ എടുക്കാം. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഫോൺ ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഓക്കെ ആയോ എന്ന് ചോദിക്കാം അല്ലെ. അപ്പം നമ്മൾ ഇപ്പൊ നിങ്ങളെല്ലാരും ഇങ്ങനെ പറയുമായിരിക്കും, എനിക്കറിയില്ല. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്താല് അവിടെ കുറച്ചുകൂടെ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് കുട്ടികളിൽ ഉണ്ടാവും. പിന്നെ ഗെറ്റിംഗ് അലോങ് വിത്ത് അതേഴ്സ്, നമ്മൾ എല്ലാവരോടും നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ഇതെല്ലാം നമ്മൾ എൻകറേജ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്നത്, എല്ലാ വീട്ടിലും ഇല്ല, ഇപ്പൊ ഞാൻ കാണുന്നത് ചിലപ്പം ചില പ്രോബ്ലംസ് ഉള്ള ഫാമിലിയാണ് ഞാൻ കാണുന്നത് അല്ലെ, നമ്മുടെ അടുത്ത് വരുന്നത്. അതുകൊണ്ട് ഞാൻ ജനറലൈസ് ചെയ്യണമെന്ന് വിചാരിക്കില്ല. ചില വീട്ടിലാണെങ്കിൽ എന്താണ്, ഇപ്പോ അമ്മയുടെ വീട്ടിലുള്ളവരോട് സംസാരിച്ചാല് അച്ഛന് പ്രശ്നം വരും, അല്ലെ അച്ഛന്റെ വീട്ടിലുള്ളവരോട് സംസാരിക്കുമ്പോ അമ്മയ്ക്ക് പ്രശ്നം വരും. അപ്പൊ അവിടെ തന്നെ നമുക്ക് അവിടെ ഒരു ഇതില്ല, ആരോട് എന്ത് മിണ്ടണം. ഇപ്പൊ അച്ഛന്റെ ആൾക്കാർ വന്ന് ചോദിച്ചാൽ മിണ്ടു നോക്കും, അപ്പൊ അമ്മ നോക്കും. അപ്പൊ അവിടെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷന് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല, എല്ലാ വീട്ടിലും അല്ല ചില. അപ്പോ
നമുക്ക് കുട്ടിയെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ഫാക്ടേഴ്സിനും വളരെയധികം ഒരു പ്രാധാന്യം കൊടുക്കണം. ശരി. അപ്പോ അടുത്തത് നമ്മുടെ കുട്ടികളിൽ കാണുന്ന കോമൺ പ്രോബ്ലംസ് ആണ്. ടീനേജേഴ്സിലൊക്കെ കാണുന്ന പ്രോബ്ലംസ്, ടീനേജേഴ്സിലല്ല, ADHD എന്ന് പറയും. നിങ്ങൾ എല്ലാവരും ഫെമിലിയർ ആണ് ഇട്ടും. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയാം. ഇപ്പോ ഓൺസെറ്റ് ചൈൽഡ്ഹുഡ് ആണ്. അപ്പൊ ഇതൊരു ഇപ്പോ ഒരുപാട് സ്റ്റഡീസ് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പണ്ട് നമ്മൾ വിചാരിച്ചത് ഇത് കുട്ടികളിൽ കാണുള്ളൂ, അഡോളസെൻസ് ആകുമ്പോൾ കുറച്ച് സിംപ്റ്റംസ് സബ്സൈഡ് അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഇതിലിപ്പോൾ അഡോളസെൻസിലും അഡൾട്ടിലും ഒക്കെ ADHD വരുന്നുണ്ട്. ഒരു ബിഹേവിയർ ഡിസോർഡർ ആയിട്ടാണ് ഇങ്ങനെ നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അതല്ല, ഒരു ന്യൂറോളജിക്കൽ ബേസ്ഡ് പ്രോബ്ലം ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട് നമ്മുടെ അടുത്ത്. അപ്പൊ അവിടെ എന്തായിരിക്കും? അപ്പൊ നമുക്കത് നമ്മുടെ ലൈഫിനെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇമോഷണൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി കുട്ടികളായിരിക്കുമ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അതിന്റെ പലതും വിട്ടുപോകും. ഡിഫിക്കൽട്ടി ഇൻ ഗിവിങ് ക്ലോസ് ആൻഡ് സസ്റ്റൈനിങ് അറ്റൻഷൻ, ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ പല പ്രാവശ്യം വെള്ളം കുടിക്കാനായിട്ട് ആകുമ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യും. ആക്ടിവിറ്റി ഹൈ ആയിരിക്കാം, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി. ചിലരിൽ മോട്ടോർ ആക്ടിവിറ്റി ഹൈ ആയിരിക്കും, അല്ലെ, അവരുടെ തടങ്ങിയിരിക്കില്ല. ചിലപ്പോൾ സ്കൂളുകളിലൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിലും ഒരു സീറ്റ് അടങ്ങിയിരിക്കില്ല, എപ്പോഴും എണീറ്റ് നടക്കും. ഓട്ടം ചാട്ടം ഇതെല്ലാം ഉണ്ടായിരിക്കും. പിന്നെ ഒന്നെന്ന് വെച്ചാല് നമുക്കൊരു നമ്മളൊരു ക്യൂവിൽ വെയിറ്റ് ചെയ്യണം, ഭയങ്കര ഇമ്പേഷ്യന്റ് ആയിരിക്കും. നമ്മൾ വേറൊരാളോട് സംസാരിക്കുകയാണ്, അവിടെയും കയറിയാവും ഇത് ചെയ്യും, അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത് ഇന്ററപ്റ്റ് ചെയ്യും. അപ്പോൾ ADHD അറ്റൻഷൻ ഡെഫിസിറ്റുമായിരിക്കാം, ഹൈപ്പർ ആക്ടിവിറ്റിയും. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമുക്ക് എന്തായാലും ഒരു ഡോക്ടറിന്റെ സഹായം ആവശ്യമുണ്ട്. നമുക്ക് ഇങ്ങനെ കാണിക്കുന്ന എല്ലാ കുട്ടികളും ADHD എന്ന് പറയാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് 2 സിറ്റുവേഷനിലെങ്കിലും കാണിച്ചിരിക്കണം. ഒന്ന്, വീട്, സ്കൂള്, അല്ലെ, വെളിയിൽ പോകുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾ ഈ സിംറ്റംസ് എല്ലാം വീട്ടിൽ മാത്രമേ കാണിക്കുള്ളൂ. അതിന്റെ മീനിങ് എന്ന് പറയുമ്പോൾ വീട്ടിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ചില കുട്ടികൾ സ്കൂളിലേ കാണിക്കുള്ളൂ. അപ്പോൾ അവിടെ അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ ഈ ADHD എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സിംറ്റംസ് കാണുന്നെങ്കിലും ഇതിന്റെ ഒരു ലോങ് ടേം കോൺസിക്വൻസസ് ഉണ്ട്. ഇത് ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കും. എന്ന് വെച്ചാൽ ഇവന് വെയിറ്റ് ചെയ്യാനൊരു ക്ഷമയില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒരു കളിയുടെ ഒരു റൂള് പറയുന്നുണ്ടെങ്കിൽ അവൻ ചാടി പറയും, അങ്ങനെയല്ല ഇങ്ങനെയാണ്. പിന്നെ ഒരു പസൽ കളിച്ചാൽ അവന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അവന് അവിടെ ചെന്ന് നിൽക്കും, അവന്റെ ടേൺ വെയിറ്റ് ചെയ്യാൻ പറ്റാതെ വരും. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഫ്രണ്ട്ഷിപ്പിൽ ഫ്രണ്ട്സിൽ നിന്ന് ഉള്ള ഒരു റിജക്ഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഹലോ, 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 ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടോ? ഹലോ, ഇങ്ങനെയുള്ള കുട്ടികളെ, അല്ല, ഇങ്ങനെയുള്ള കുട്ടികളുണ്ട്. അത് മാറും മാറും എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ മാറുമായിരിക്കും. അങ്ങനെ വെയിറ്റ് ചെയ്യണം, നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്നൊക്കെ ഒരു തീരുമാനം വേണം, അല്ലെ? ചില മെഡിക്കേഷൻസ് ഒക്കെ ഇനി കേൾക്കില്ല. കേൾക്കാൻ പറ്റുന്നില്ലേ? ആ, പറ്റുന്നു, കേക്കാം. മെഡിക്കേഷൻ പ്ലസ് ബിഹേവിയർ, മെഡിക്കേഷൻ പ്ലസ് ബിഹേവിയർ. ഇവിടെ എക്സ്ക്യൂസ് മീ, ദോസ് ഹു ആർ ഇൻ ദി അൺമ്യൂട്ട് മോഡ്, ഇഫ് ദേ ക്യാൻ മ്യൂട്ട് ഇറ്റ്, ഇറ്റ് വിൽ ബി ഗുഡ്. ഗിരിനാഥ് ജി ആൻഡ് ഗോപികൃഷ്ണൻ, ഇഫ് ദേ ക്യാൻ മ്യൂട്ട് ഇറ്റ്. ഹലോ, ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ സർ? ഓക്കെ മാം. ഹലോ, ഇങ്ങനെയുള്ള കുട്ടിയെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്കൂളിലൊക്കെ ഒരുപാട് കുട്ടികളുണ്ട്.
അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ എല്ലാം നമുക്കൊന്ന് അസസ് ചെയ്യണം, ഒരു ഡയഗ്നോസിസിൽ എത്തണം. ഇത് ADHD ആണോ എന്ന് ഡയഗ്നോസിസ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു അതും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ടെസ്റ്റും ക്വസ്റ്റിനെയറും ഇതെല്ലാം ഉണ്ട്. ഇതിന്റെയൊക്കെ ബേസിസിൽ മാത്രമേ നമുക്ക് ഈ ഡയഗ്നോസിസ് എത്താവുള്ളൂ. അല്ലാതെ അടങ്ങിയിരിക്കാത്ത കുട്ടികളെ എല്ലാവരെയും നമ്മൾ ADHD ആണ് പറയുക. ശരി, അപ്പോ നമ്മൾ എല്ലാരും പറയുന്നതാണ് ലേണിംഗ് ഡിസബിലിറ്റി എല്ലാവർക്കും ഫെമിലിയർ ആണ് അല്ലെ. അപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അതായത് ആ ഒരു കുട്ടിയുടെ ഇന്റലിജൻസ് വളരെ ഹൈ ആയിരിക്കും, പക്ഷേ അവന് അവന്റെ സ്റ്റഡീസിൽ വരുന്ന ഒരു റൈറ്റിംഗിലോ റീഡിംഗിലോ വരുന്ന ഒരു പ്രോബ്ലം അല്ലെ. അപ്പം നമ്മളിത് ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ കുട്ടികളോടൊക്കെ വല്ലാതെയൊക്കെ പെരുമാറുന്നു. അപ്പൊ നീ പറയുന്നുണ്ടല്ലോ, പിന്നെ എന്താ നിനക്ക് മാർക്ക് കിട്ടാത്തത് അല്ലെ, അല്ലെങ്കിൽ നീ എഴുതുമ്പോ എന്താണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, എത്ര പഠിപ്പിച്ചിട്ടും ഇത് പറ്റുന്നില്ല. അപ്പൊ ഒന്നിൽ എഴുതാനുള്ള പ്രശ്നം, അതിന് ഡിസ്ഗ്രാഫിയ എന്ന് പറയും. ഇപ്പൊ പറയും നമ്മൾ സ്പെല്ലിംഗ് പറയും, പക്ഷെ എഴുതുമ്പോൾ അഡീഷണൽ ആയിട്ടൊക്കെ സ്പെല്ലിംഗ് വരാം അല്ലെ, ഈ കെ ഐ എഴുതാം അല്ലെ. നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടും നമ്മൾ അവനത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ പോകും. നമ്മൾ എന്ത് ചെയ്യും? അവന് വഴക്കുറയും, അടിക്കും, ബുക്ക് വലിച്ചെറിയും, ഞാൻ ഇനി പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ അല്ലെ. ഇനി വായിക്കുമ്പോഴും അങ്ങനെയാണ്, ചിലപ്പോ ഇല്ലാത്ത വാക്കുകൾ വായിക്കുക, ലൈൻ വിട്ട് വായിക്കുക, ഇതെല്ലാം ഉണ്ട്. അപ്പം ഇതും ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്, ഇതൊന്നും ആ കുട്ടിയുടെ ഒരു പ്രോബ്ലം അല്ല അല്ലേ. ഇനി അരിത്തമെറ്റിക് ഡിസോർഡർ ഉണ്ട്, മാത്സ് എത്ര പറഞ്ഞു കൊടുത്താലും കാൽക്കുലേഷൻസ് ഒന്നും ശരിയാവില്ല, അഡിഷൻ അത് ശരിയാവില്ല, ഈവൻ സിമ്പിൾ ഇതുപോലും അത് ശരിയാവുന്നില്ല. അപ്പം ഇതൊരു ലേണിംഗ് ഡിസബിലിറ്റിയിൽ വരുന്നവരതാണ്. അതല്ലാതെ ലേണിംഗ് ഡിസോർഡർ ഉണ്ട് എന്ന് വെച്ചാല്, ഇപ്പൊ ലേണിംഗ് ബാക്ക്വേർഡ്നെസ് ഉണ്ട്, അവിടെ സ്ലോ ലേണേഴ്സ് എന്ന് പറയും. എന്തും പഠിക്കണമെങ്കിൽ നമുക്കൊരു ഇന്റലിജൻസ്, ഒരു ആവറേജ് ഇന്റലിജൻസ് വേണം. ആവറേജ് ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ 90 to 110 എന്നാണ് ആവറേജ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ 90 താഴേക്ക് ആവുമ്പോൾ, 90 to 80 ഇടയിലൊക്കെ ആവുമ്പോൾ നമ്മൾ സ്ലോ ലേണേഴ്സ് എന്ന് പറയും. അപ്പൊ അവിടെയൊക്കെ വരുന്നത് ലേണിംഗ് ബാക്ക്വേർഡ്നെസ് ആണ്. അപ്പോ ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കണം ഇന്റലിജൻസ് ആവറേജ് ഓർ എബോ ആവറേജ് ആയിരിക്കും. ഇനി അവരുടെ റൈറ്റിംഗ് റീഡിംഗ് ഏതെങ്കിലും ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സിനായിരിക്കും അഫക്ട് ചെയ്യുന്നത്. അപ്പൊ ചില കുട്ടികൾക്ക് അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഡേയ്സ് പറയാൻ പറ്റില്ല, മനസ്സ് ഒരു ഓർഡറിൽ സീരിയൽ ഓർഡറിലൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ ട്രെയിനിങ് കൊണ്ടൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഒരു ഇത് പരിഹരിക്കാൻ പറ്റും. വീണ്ടും നമുക്കൊരു ഇമോഷണൽ പ്രോബ്ലത്തിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്നലെയും കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ. എങ്ങനെയാണ് നമ്മുടെ കുട്ടി ആൻഷ്യസ് ആണ് ഡിപ്രഷൻ ആണെന്ന് നമ്മൾ കണ്ടെത്തുന്നത്, ഐഡന്റിഫൈ ചെയ്യുന്നത്? നമുക്ക് ഈ അഡോളസെന്റ് ഏജിൽ വളരെ പാടാണ്. ഇത് അഡോളസെന്റിന്റെ ഒരു ഡിഫറൻസസ് ആണോ അതോ വേറെ എന്തെങ്കിലും ഒരു ഇമോഷണൽ പ്രോബ്ലത്തിന്റെ ഇതാണോ, നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആകും. നമ്മൾ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. അപ്പൊ ചിലപ്പോൾ മാറി വരും, ചിലപ്പം അത് കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രൊഫഷണലിനോട് സംസാരിക്കാം അല്ലെ, എന്തൊക്കെയാണ് എന്റെ കുട്ടിയും ഇത്രയും ഒരു ഉണ്ട്. അപ്പം നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം, അല്ലെങ്കിൽ മേഡത്തിന് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് കുട്ടിയുടെ സ്കൂളിലെ ഒരു റിപ്പോർട്ട് ചോദിക്കാം, ടീച്ചറിനും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ടീച്ചറിന്റെ കുട്ടിയുടെ ഫ്രണ്ട്സിനും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പൊ നമുക്കൊരു കുട്ടിയുടെ ഇമോഷണൽ പ്രോബ്ലം കൈകാര്യം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്കൂളിലെ റിപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചേഞ്ചസ് തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ലാസ് ടീച്ചറുമായിട്ട് ബന്ധപ്പെടണം, ടീച്ചറിനും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ടീച്ചറും പറയാം, അതെ അതെ ശരിയാണ്, ഞാനിപ്പോ വലിയ മൂഡ് ചേഞ്ച് കാണുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഒരു ടീം വർക്കാണ് ഇവിടെ വേണ്ടത്. അപ്പൊ നമുക്ക് ആൻസൈറ്റി എന്ന് പറയുമ്പോൾ എക്സസീവ് വറിയാണ്, ഇറാഷണൽ ആണ്, എപ്പോഴും അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് പറ്റുമോ എന്നുള്ള ചിന്ത വരും. എല്ലാത്തിനും ഒരു ആൻസൈറ്റി ഉണ്ടാവും. ഈ ആൻസൈറ്റി ഉള്ള കുട്ടികൾ പെട്ടെന്ന് ഒന്ന് പറയില്ല, അയ്യോ എനിക്ക് ആൻസൈറ്റി ആണ്, അതാണ് ഇതാണെന്ന് പറയില്ല. പലപ്പോഴും നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നത് ഒന്നിൽ വയറുവേദനയായിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നില്ല, സ്കൂളിൽ ഒന്നും പോയിക്കൊണ്ടിരുന്ന ആളാണ് ഇപ്പം സ്കൂളിൽ പോകുന്നില്ല, അല്ലെങ്കിൽ ഇപ്പം ഫസ്റ്റ് ആയിരുന്നു, പെർഫോമൻസ് ഡിക്ലൈൻ ചെയ്ത് വരുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന, അച്ഛനാണ് വിചാരിക്കുന്നത്, ആ ഇതെന്തോ ഒരു പ്രശ്നമാണ്, എല്ലാ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വരുള്ളൂ, നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അല്ലെ, കുറച്ച് കഴിയുമ്പോൾ മാറും. ചിലപ്പോൾ 10th വെച്ച് തുടങ്ങിയ പ്രശ്നങ്ങള് നമ്മുടെ അടുത്ത് വരുന്ന ഡിഗ്രി ആകുമ്പോഴത്തേക്കായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ അത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയെന്ന് നമുക്ക് വെച്ചിരിക്കാം.
അല്ലേ? പലപ്പോഴും നമ്മളെ ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ പലരും തുടങ്ങിയിരിക്കുന്നത് അഡോളസന്റ് ഏജിലാണ്. അപ്പൊ എന്തുകൊണ്ട് അമ്മയോട് സംസാരിച്ചില്ല? അമ്മയോട് സംസാരിച്ചു, പക്ഷെ അമ്മ പറയും മാറും, അമ്മയ്ക്കും ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പറയും. ഇനി അടുത്തത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഡിപ്രഷൻ. ഇത് ഒരിക്കലും കുട്ടികൾ കാണുന്നത് നമ്മൾ വരുന്ന ഡിപ്രഷൻ പോലെ അല്ല. നമ്മൾ ചിലപ്പോൾ ഡിപ്രസ്ഡ് മൂഡ് ആയിരിക്കും, ആരോട് സംസാരിക്കില്ല, ഇതെല്ലാം ആയിരിക്കും. പക്ഷെ കുട്ടികൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന സിംറ്റംസ് ഇറിറ്റബിലിറ്റി ആയിരിക്കും. എപ്പോഴും ദേഷ്യം, ഏത് നേരവും ദേഷ്യം. അപ്പൊ നമ്മൾ ഈ കുട്ടി എന്തിനാ ഇത്രയും ദേഷ്യം കാണിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ മനസ്സിലാകാം. അപ്പൊ ഡിപ്രഷൻ എപ്പോഴും നമുക്കൊരു ലോ മൂഡായിരിക്കാം, കുട്ടി അനാവശ്യമായിട്ട് കരയും ഇതെല്ലാം ചെയ്യും. അപ്പോ ചില അച്ഛനമ്മമാരും പറയും അടി കൊടുക്കാത്തോണ്ടാണ് കുട്ടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, നല്ല അടി കൊടുക്കുമ്പോൾ ശരിയാകും എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, എല്ലാ അച്ഛനമ്മമാരും പറയില്ല. ഇനി അപ്പൊ നമ്മളവിടെ കൊണ്ടുവരുമ്പോൾ ചില അച്ഛനൊക്കെ പറയും കൊച്ചിനെ വട്ടാക്ക കൊണ്ടുപോവുകയാണ്, ഇതെല്ലാം നോർമൽ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ അമ്മ അമ്മ ഒരു സിംഗിൾ പാരന്റ് ആണ്, അച്ഛൻ വെളിയിലാണെങ്കിൽ അമ്മയ്ക്ക് പേടിയാണ് കൊണ്ടുവരേണ്ടത്. കാരണം എന്താണ്, അച്ഛന്റെ റിലേറ്റീവ്സ് ഒക്കെ പറയും നീ വട്ടാക്കാനായിട്ട് കൊണ്ട് നടക്കുകയാണ്, അല്ലെങ്കിൽ നീ വളർത്തി വളർത്തി അവസാനം ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് എത്തിച്ചെന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ ഹെൽപ്പ് സീക്ക് ചെയ്യാനായിട്ട്. ഇനി പലര് വന്നാല് നീ കൊണ്ട് പോയിക്കോ, ഞാൻ ഇവിടെ താഴെ വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പലരും പെരുമാറുന്നത്. അപ്പം ഇതല്ല വേണ്ടത്. കുട്ടിക്ക് ഒരു പ്രശ്നം വന്നാല് അച്ഛനെയും ഒരുമിച്ച് തന്നെ നമുക്കത് കൺസൾട്ട് ചെയ്യണം. അവിടെ എന്തൊക്കെയാണ് സ്ട്രാറ്റജീസ്, ഇന്റർവെൻഷൻ, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുട്ടിക്ക്, അല്ലെങ്കിൽ കുട്ടി വിചാരിക്കും ഇതൊക്കെ അച്ഛൻ അറിഞ്ഞ എന്താവും, അല്ലെ അച്ഛന്റെ ആൾക്കാർ അറിഞ്ഞ എന്താവും, അമ്മയുടെ ആൾക്കാർ അറിഞ്ഞ എന്താവും, സ്കൂളിൽ അറിഞ്ഞ എന്താവും, ഇങ്ങനെ ഇങ്ങനെ ഉള്ളതുണ്ട്. അപ്പൊ സ്റ്റിഗ്മ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹെൽപ്പ് സീക്ക് ചെയ്യാത്തതും. ഈ നടക്കുന്ന പല പ്രശ്നങ്ങളും നമ്മൾ ഹെൽപ്പ് ഡിനേ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും വലിയൊരു കോംപ്ലിക്കേഷനിലോട്ട് എത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ വളരെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ വേറെ ഒന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കോണ്ടാക്ട് ഡിസോർഡറാണ്. അത് സ്വഭാവത്തിലുണ്ടാകുന്ന വൈകല്യങ്ങൾ. അപ്പം അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു അൺഇൻവോൾവ്ഡ് പാരന്റിങ് സ്റ്റൈലാണ്. എന്ത് വേണോ ആയിക്കോ, എത് വേണോ ആയിക്കോ. അപ്പോൾ അവിടെ എന്താണ്, കള്ളം പറയും, മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിക്കും, പിന്നെ അനിമൽസിനോട് ക്രൂരമായിരിക്കും, ഫ്രണ്ട്സിനോട് എപ്പോഴും വഴക്കായിരിക്കും. അവിടെ ഒരു റൂൾസ് ഇല്ല, റൂൾസ് ആൻഡ് നോംസ് ഇല്ല. അവന് മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും പറ്റില്ല, ആരെ പ്രോപ്പർട്ടി വേണോ അവനെ. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികളിലൊക്കെ വലുതാകുമ്പോൾ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിയിലോട്ട് പോകും. അവര് ഒരു ഒരു എന്താണ് ഒരു ക്രൈം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. അപ്പൊ ഇതൊക്കെ നമ്മുടെ കുട്ടികളിൽ ഉണ്ടെങ്കിൽ ഏർലി ഇന്റർവെൻഷൻ വളരെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഇനിയിപ്പോ ഈ COVID-19 നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും അല്ലേ? നമുക്ക് അഡീഷണൽ ടെൻഷൻ ആണ് അല്ലേ, ഇത് വരാതെ, ഇത് നമുക്ക് കോവിഡ് വരാതെ നോക്കണം. ഒരു ഒരു ഫാമിലി മെമ്പറിന് പോലും കോവിഡ് വരാതെ നോക്കണം. പിന്നെ എല്ലാരും വീട്ടിലുണ്ട്, നമുക്ക് അമ്മമാർക്ക് അഡീഷണൽ ജോലിയാണ്, ഫുഡ് പ്രിപ്പയർ ചെയ്യണം. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു നേരം സ്വിഗ്ഗിയും ഇതൊക്കെ എത്തിക്കാമായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ പറ്റില്ല, എല്ലാം പ്രിപ്പയർ ചെയ്യണം. ഇനി അങ്ങനെ കഴിച്ച ശീലിച്ച കുട്ടിയൊക്കെ എന്താണ്, സ്വിഗ്ഗിയുടെ ഫുഡൊന്നും ഇല്ലാതെ ശരിയാവില്ല അല്ലേ. അപ്പൊ അത്രയും സ്പൈസ് ഇതൊക്കെ വേണം. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒരു അഡീഷണൽ വേണം. അപ്പൊ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? എപ്പോഴും കുട്ടികളുണ്ട് വീട്ടില്, കുട്ടികൾ എപ്പോഴും ബഹളമാണ് അല്ലേ. ഒറ്റ കുട്ടിയാണെങ്കിൽ സോഷ്യലൈസേഷൻ ഇല്ല, അതിൻ്റെതായ ഒരു പ്രോബ്ലം നമുക്ക് പറയുകയാണ് അല്ലേ. ഇപ്പൊ ഈ ഇത് സ്കൂൾ ഓൺലൈൻ ക്ലാസ് എല്ലാം നടക്കുന്നുണ്ട്, പക്ഷെ അവന്റെ മറ്റു ആക്ടിവിറ്റീസ്, മറ്റു കുട്ടികളോടുള്ള ഇന്ററാക്ഷൻ ഇതൊന്നും ഇല്ല. അപ്പൊ നമുക്ക് പേടിയാണ് ഇങ്ങനെ മിണ്ടാതെയും സോഷ്യലൈസേഷൻ ഇല്ലാതെ ഇരുന്നാല് കുട്ടികൾ എന്താവും. പക്ഷേ സയന്റിസ്റ്റ് പറയുന്നത് അങ്ങനെയൊന്നുമില്ല, കുട്ടികളിൽ അങ്ങനെ ഒരു സോഷ്യലൈസേഷൻ എബിലിറ്റി ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. അങ്ങനെ ഒന്നും വറി ചെയ്യാനുള്ള ഒരു ഇതില്ല എന്നുള്ള. അപ്പോ ഇവിടെ സ്ട്രെസ് കണ്ടാജിയൻ എന്ന് പറയാം അല്ലേ. അപ്പൊ ഈ സൈക്കോസോഷ്യൽ, നമുക്ക് സ്ട്രെസ് ഉണ്ട്, നമുക്ക് ജീവിതത്തിൽ സ്ട്രെസ് ഉണ്ട്, പക്ഷെ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഉള്ള സ്ട്രെസ്സിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അവിടെ സ്പിൽ ഓവർ എന്നും ക്രോസ് ഓവർ എന്നും രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പോ ഒരു ഏരിയയിലുള്ള സ്ട്രെസ് ഓക്കേസ് വെൻ എക്സ്പോഷർ ഓർ എക്സ്പീരിയൻസ് ഓഫ് സ്ട്രെസ് ഇൻ വൺ ഡൊമൈൻ ഇൻഫ്ലുവൻസസ് ഓൺ എബിലിറ്റി ടു ഫങ്ഷൻ ഇൻ അനദർ ഡൊമൈൻ. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ഒരു സ്റ്റേബിൾ അല്ലായിരുന്നു, വർക്ക് പോയി. അപ്പൊ ആ സ്ട്രെസ് നമ്മുടെ മറ്റു ഫാമിലി ഫങ്ഷൻസിനെ ബാധിക്കുന്നു.
അപ്പൊ നമുക്ക് അവിടെ നമ്മുടെ കുട്ടിയെ നോക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് പണ്ട് നമ്മൾ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്തുകൊണ്ടിരുന്ന ഫംഗ്ഷൻസിനെ ബാധിക്കും. അടുത്ത് ക്രോസ് ഓവർ എന്ന് വെച്ചാല് ഒരു ഫാമിലി മെമ്പറിന്റെ സ്ട്രെസ്, അതായത് ജോലി പോയി. ഇപ്പൊ നമുക്ക് ഒരുപാട് NRI ഉണ്ടായിരുന്നു, പ്രവാസികൾ ഉണ്ടായിരുന്നു, അവരെല്ലാം തിരിച്ചു വന്നു. അപ്പം ഇവിടെ വരുമ്പോൾ ഉള്ള ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, നീ തിരിച്ചു പോകുമോ, അതെല്ലാം കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ ആ സ്ട്രെസ് മറ്റ് മെമ്പറിനെ അഫക്ട് ചെയ്യുന്നു. അതായത് ഒരു സ്ട്രെസ്, സ്ട്രെസ് അറ്റ് വർക്ക് ലീഡ്സ് ടു നിങ്ങൾ തമ്മിലുള്ള പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റ്സ് ഉണ്ടാക്കുന്നു. അപ്പൊ ഈ രണ്ട് സ്ട്രെസ് ഇതാണ് സ്പിൽ ഓവറും ക്രോസ് ഓവറും. അപ്പൊ ഈ സമയത്ത് നടന്നിരിക്കുന്ന സ്ട്രെസ് ഇതാണ്. ഞാനൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പൊ ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പം ബെർത്ത് ഓർഡറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എപ്പോഴും ഫസ്റ്റ് ഓർഡർ, ഇപ്പൊ നമുക്ക് രണ്ട് കുട്ടികളാണെങ്കിൽ പിന്നെ മുതിർന്ന ഒരു കുട്ടി എന്ന് പറയും എന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമില്ല, എപ്പോഴും അവനെയാണ് ഇഷ്ടമെന്ന് പറയും. കാരണം എന്തായിരിക്കാം? ഹലോ, എന്തായിരിക്കും റീസൺ? അങ്ങനെ ഉണ്ടോ നിങ്ങളുടെ അവിടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടോ? അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടോ ആ വീട്ടില്? നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടോ? ഇല്ല മാം, ഇല്ല. ഇനി എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പാരന്റ്സ് ആണോ കുട്ടികൾ? തീർച്ചയായിട്ടും, ഓഫ് കോഴ്സ്. സപ്പോർട്ട് ചെയ്ത് അതൊരു കറക്ഷൻ ലെവലിലോട്ട് എത്തും അല്ലേ? അടുത്ത് വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സിബിലിംഗില് ഒരു ഇങ്ങനെ ഒരു ഇത് വരുന്നത്? നമ്മൾ പാർഷ്യൽ ആണെന്ന, പാർഷ്യാലിറ്റി കാണിക്കുന്നു എന്ന് നമ്മുടെ കുട്ടിക്ക് തോന്നുന്ന കാരണം ഉണ്ടായിരിക്കും. ആർക്കെങ്കിലും പറയാമോ? നമ്മൾ ഒരു കുട്ടിയുടെ അടുത്ത് കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിക്കുമ്പോൾ മറ്റേ കുട്ടിക്ക് തോന്നുമായിരിക്കും കാര്യം, അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം. അങ്ങനെ കാണിക്കുന്നുണ്ടോ? ഇല്ല, അതായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രോബ്ലം ഉണ്ടായി, ഇപ്പൊ രണ്ട് കുട്ടികൾ തമ്മിൽ ഒരു പ്രോബ്ലം ഉണ്ടായി. അപ്പം ഇളയ കുട്ടി കരയുന്നു, മൂത്ത കുട്ടി അടിക്കാനായിട്ട് കൈ നിൽക്കുന്നു. അപ്പൊ ഇതിൽ ആര് സൈഡിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്? ഓടിപ്പോയി ആരെയായിരിക്കും നിങ്ങൾ ഒന്ന് കൺസോൾ ചെയ്യുന്നത്? ഇളയകുട്ടിയെ ഓടിച്ചെന്ന് നമ്മൾ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ പിടിച്ചു മാറ്റും. എന്നിട്ട് അവനെ എങ്ങനെ മൂത്തയാളെ എങ്ങനെ നോക്കും? വളരെയധികം ദൂഷ്യത്തോടെ നോക്കും അല്ലേ? ചെറിയ കുട്ടിയാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ നോക്കും. പിന്നീട് നമ്മൾ ഈ സിറ്റുവേഷൻ അനലൈസ് ചെയ്തിട്ടുണ്ടോ? മാം, അത് ഏജ് ഡിഫറൻസ് അനുസരിച്ചിരിക്കും മാം. കുറച്ച് കാര്യം മൂത്ത കുട്ടി ഒത്തിരി വലുതാണ്, ഇളയ കുട്ടി തീരെ ചെറുതാണെങ്കിൽ നമ്മൾ പിന്നെ അതിനെ പറ്റി അനലൈസ് ചെയ്യണം ഒരു തോന്നിയിട്ടില്ല. പക്ഷെ അനലൈസ് ചെയ്തില്ലെങ്കിൽ ഇതിൽ ആരെ തെറ്റ്, ആരാണ് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടാക്കിയത് എന്നൊന്നും നമ്മൾ അറിയാതെ പോകുന്നു അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും അറിയാതെ പോകും. അപ്പൊ എപ്പോഴും
ഇത് ഏത് ഇളയാൾക്ക് തന്നെ നമ്മളൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, മൂത്തതിന് നമ്മൾ അതിനെയും നമ്മളത് സംസാരിക്കില്ല എന്താണെന്നില്ല, നമ്മൾ ആ സിറ്റുവേഷൻ മാനേജ് ചെയ്ത് നമ്മൾ പോകുന്നു. പക്ഷെ ഈ സിറ്റുവേഷനൊക്കെ ആ മുതിർന്ന കുട്ടി എങ്ങനെയായിരിക്കും പെർസീവ് ചെയ്യുന്ന നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഒത്തിരി വിഷമം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഡിപ്രഷനായിട്ടോ അല്ലെങ്കിൽ അനുസരിക്കുക അങ്ങനെയൊക്കെ വരുന്ന കുട്ടികളില് നമ്മൾ സംസാരിക്കുമ്പം പറയും എന്റെ അച്ഛനും അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല. കാരണം എന്തുകൊണ്ട്? എപ്പോഴും അവൻ തെറ്റ് ചെയ്തിട്ടും ചിലപ്പോ സംഭവിക്കുന്നത് ഈ ഇളയ കുട്ടി വന്ന് അവന്റെ കയ്യിൽ പേനയോ അവൻ എഴുതുമ്പോ എന്തെങ്കിലും ഒക്കെ വലിച്ചെടുത്തോണ്ട് പോകും. അപ്പൊ ചെറുതായിട്ട് ഒരു അടിയടിക്കും, അവൻ കരയും, ഇതൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ അവന്റെ റൈറ്റും വയലേറ്റ് ചെയ്തിരിക്കുകയാണ്, പക്ഷെ നമ്മൾ അതാരും ചോദിക്കുന്നു. അപ്പൊ അവന് എത്രത്തോളം ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇനി ഇതൊക്കെ ചിന്തിക്കണം അല്ലേ. ഇനി നമ്മള് കാര്യം അറിയാതെ കുട്ടി വഴക്കോ, അപ്പൊ അവൻ പറയുന്നു അച്ഛൻ എന്റെ തെറ്റല്ല തെറ്റല്ല എന്ന് പറയുന്നു. നമ്മൾ എന്തായാലും നമ്മള് വായിൽ തോന്നിയതൊക്കെ പറയുന്നു, പക്ഷെ പിന്നീട് അത് മനസ്സിലാക്കുന്നു അവന്റെ തെറ്റല്ല എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ എങ്ങനെയാ സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അവനെ വിളിച്ച് ഒന്ന് പാസിഫൈ ചെയ്ത് ഒരു സോറി പറഞ്ഞു കഴിയുമ്പോ ആ പ്രശ്നം സോൾവ് ആയി പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എത്ര പേരൻസ് ഉണ്ട് സോറി പറയുന്നത്? ഞാൻ പല പ്രാവശ്യം സോറി പറയേണ്ട അവസ്ഥയിൽ വന്നിട്ടുണ്ട് മാം. ഞാനത് ഒരു മടി കൂടാതെ ഞാൻ പറഞ്ഞു. ഹലോ ഹലോ, അപ്പം നമുക്ക് കുട്ടിയായാലും ശരി നമുക്ക് അങ്ങനെ ആവശ്യമില്ലാ വഴക്ക് പറയാനും നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സോറി പറയണം. എന്നാൽ മാത്രമേ അവനും നമ്മളിൽ നിന്ന് കുറച്ചൊരു വാല്യൂസും എല്ലാം. അപ്പൊ ഒരു കുട്ടിയുടെ ബിഹേവിയർ എന്ന് പറയുന്നത് കുറച്ചൊക്കെ മോഡലിംഗ് ആണ്. അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു അപ്പൊ അതിന്റെ മോഡലിംഗ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ കാണുന്ന അടുത്ത് വന്ന് പറയും, ഇപ്പൊ വന്നിട്ട് സംസാരിക്കാറുണ്ട്, മാഡം ഭയങ്കര പ്രശ്നമാണ് എന്റെ മോള്, വീട്ടില് ഒരു പാത്രം പോലും നേരെ ഇല്ലെന്ന് പറയും. എല്ലാവരും തുടക്കാം, പക്ഷെ അവള് പറയും കഴിഞ്ഞ ദിവസം അച്ഛനും അമ്മ ഇറങ്ങി വന്നു എന്നുള്ള കാര്യം ചോദിക്കും. അപ്പം കുറേയൊക്കെ നമ്മുടെ ബിഹേവിയർ മോഡൽ ചെയ്യുന്നുണ്ട്, അറിയാതെയാണ്, അല്ലാതെ കുട്ടി അറിഞ്ഞുകൊണ്ടല്ല. ഒരു സ്പോഞ്ച് എങ്ങനെയാണോ വെള്ളത്തെ അബ്സോർബ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ബിഹേവിയറേയും അത് അബ്സോർബ് ചെയ്തെടുക്കുന്നു. അപ്പൊ ഇനിയിപ്പം സ്റ്റഡീസിൽ വരാം. അപ്പൊ നിങ്ങൾ എല്ലാവരും കുട്ടികളുടെ സ്റ്റഡീസിൽ സാറ്റിസ്ഫൈഡ് ആണോ? എപ്പോഴും നമുക്ക് കുട്ടികളായിട്ട് കോൺഫ്ലിക്ട് വരുന്നത് സ്റ്റഡീസ് തന്നെയാണ് അല്ലേ. എത്ര പേര് കുട്ടികളുടെ കൂടെ ഇരിക്കുന്ന പഠിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇരുന്ന് പഠിക്കുന്നത് എന്താണെന്ന് നോക്കാറുണ്ട്, പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അച്ഛൻ ചോദിക്കാം. എപ്പോഴും അമ്മയാണ് ഇരുന്ന് പഠിപ്പിക്കുന്നത്, അമ്മയ്ക്കിപ്പോ വീട്ടിലെ ജോലി അല്ലെങ്കിൽ ഓഫീസിലെ ജോലി കുട്ടികളുടേത്, അമ്മ ഭയങ്കരമായിട്ട് ഇതുണ്ടാവും, ഇത് സ്ട്രെസ് ആയിരിക്കും അമ്മയ്ക്ക്. അപ്പൊ അമ്മയ്ക്ക് അവിടെ ഒരു ക്ഷമ വരുന്നില്ല. ഇനി അമ്മ പറഞ്ഞാൽ തന്നെ ഓ പഠിക്കാമ പഠിക്കാമ എന്ന് പറഞ്ഞിരിക്കും, പക്ഷെ അച്ഛനാണെങ്കിൽ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ എത്ര അച്ഛന്മാര് കൂടെ ഇരിക്കാറുണ്ട്, നീ എന്താണ് പഠിച്ചതെന്ന് നോക്കാറ് അല്ലേ. ഇപ്പൊ ഇന്നലെ ഞാൻ ക്ലാസ് എടുത്തപ്പോ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് അറ്റൻഷൻ പ്രോബ്ലം ഉണ്ട്, അതെങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ പഠിക്കും വായിക്കും, പക്ഷെ മനസ്സ് നമ്മുടെ മനസ്സ് എവിടെയോ ആയിരിക്കും, ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാം? നിങ്ങളുടെ ഒരു സജഷനും സപ്പോർട്ടും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറെയൊക്കെ ഇത് കറക്റ്റ് ചെയ്യാം. കാരണം ഇത്രയും പഠിച്ചിട്ട് വരുക അല്ലേ, നമ്മളത് ഒരു ഷോർട്ട് ആയിട്ട് കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുക. അതിപ്പോ അച്ഛൻ ചെക്ക് ചെയ്യാം, അച്ഛൻ വേണം ചെക്ക് ചെയ്യാൻ, അമ്മ പറഞ്ഞാൽ പറ്റില്ല, അച്ഛൻ ചെക്ക് ചെയ്യാം. അപ്പം അങ്ങനെ ഒന്ന് ഒരു പ്രോസസ് നടത്തിയാല് കുട്ടി പഠിക്കില്ലേ? എന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞ എനിക്ക് തോന്നിയിട്ടുള്ളത് അച്ഛൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ കൊച്ചു കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ചുകൊണ്ട് വരാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മമാര് ചോദിക്കുമ്പോ കുറച്ചൊക്കെ ലിബറൽ ആയിട്ടാണ് ഇരിക്കുന്നതും, അച്ഛന്മാര് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അത് കുറച്ചുകൂടെ അവര് തറവായിട്ട് ചെയ്യുന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ള സമയത്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു അച്ഛന്മാര് കുറച്ചുകൂടെ ഒരു ആക്റ്റീവായ ഈ സ്റ്റഡീസ് ശ്രദ്ധിച്ചാല് ഈ കുട്ടികളുടെ അറ്റൻഷൻ പ്രോബ്ലം കുറെയൊക്കെ മാറും. പറഞ്ഞതുമായിട്ട് ഞാനൊന്ന് കണക്ട് ചെയ്തോട്ടെ. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോക്കസിന്റെ
ഫോക്കസിന്റെ ഒരു ഇഷ്യൂ പറഞ്ഞല്ലോ. ഇപ്പൊ എങ്ങനെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് കൊണ്ടുവരാം, അങ്ങനെ ആ ഒരു ഇഷ്യൂ ആണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ. അപ്പോ എനിക്ക് ഞാൻ ഇവിടെ എനിക്ക് മോനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ഇരുന്ന് ഫോക്കസ് കുറവാണ് ഇരുന്ന് പഠിക്കാനായിട്ട്. അപ്പോ ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ചെയ്യുന്നത് അതുമായിട്ട് കണക്ട് ചെയ്യുന്ന വീഡിയോസ്, പലതരത്തിലുള്ള വീഡിയോസ് കാണിച്ച് ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ കാണിച്ചാണ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ആ ഒരു ഫോക്കസ് കിട്ടുന്നില്ല. അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തൊക്കെ ഇരിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ സ്ട്രിക്ട് ആയിട്ട് ഇരിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ പേടിയുള്ളതുകൊണ്ടായിരിക്കാം, ഒന്ന് സ്ട്രിക്ട് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ശ്രദ്ധയോടെ ഒക്കെ ഇരിക്കും. പക്ഷെ നമ്മളൊന്ന് മാറിക്കഴിഞ്ഞാൽ അത് പോയി. എന്നുവെച്ചാൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ശരിക്കും വേണം എന്നുള്ളൊരു ഒരു കൈൻഡ് ഓഫ് ഫോക്കസ്. അതൊരു അറ്റൻഷൻ പ്രോബ്ലം തന്നെയാണ്. അപ്പൊ നമുക്ക് അവിടെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും അമ്മ ഇത്രയും നേരം ഇരുന്നു വളരെ നല്ലതാണ്, അപ്പം വളരെ നന്നായിട്ട് നീ ശ്രദ്ധിച്ചു, അങ്ങനെ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യാറുണ്ടോ? എന്ത് ബിഹേവിയറും നമ്മളൊരു ചേഞ്ച് കാണിക്കുമ്പം റീഇൻഫോഴ്സ് ചെയ്താല് അവര് നെക്സ്റ്റ് ഡേയും കാണിക്കാനുള്ള ഒരു ടെൻഡൻസി കാണും. അല്ലാതെ നമ്മളൊരു അവൻ വളരെ എഫർട്ട് എടുത്തായിരിക്കും അങ്ങനെ ഒരു ചേഞ്ച് കണ്ടത്. അപ്പൊ നമ്മളൊന്നും പറയുന്നില്ല, ആ പോരാ ഇത്രയും ഇരുന്നാ പോരാ എന്ന് പറയുമ്പം അവന് അവിടെ ഒരു റീഇൻഫോഴ്സ് കിട്ടുന്നില്ല. അപ്പൊ നമ്മളൊരു ചെറിയ ചേഞ്ചസ് കാണിച്ചാൽ പോലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്താലും ചിലപ്പോ അവന് കുറച്ചുകൂടെ ഇത് ചെയ്യും. പിന്നെ എന്ത് ചേഞ്ചസ് വരുമ്പോഴും നമ്മൾ ഇതെല്ലാം നമ്മുടെ അറ്റൻഷൻ പ്രോസസ് എന്നൊക്കെ പറഞ്ഞാൽ പതുക്കെ പതുക്കെ ഒരു ചേഞ്ചസ് വരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് എത്ര നേരം അവൻ അറ്റൻറ്റീവ് ആയിട്ടിരുന്നു നോക്ക് ചെയ്യാം, അടുത്ത സമയം എത്രയാണ്, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ടോ. അത് സ്ലോലി സ്ലോലി നമുക്ക് ഇൻക്രീസ് ചെയ്ത് വരും. അപ്പൊ നമ്മൾ പഠിപ്പിക്കുമ്പോൾ എല്ലാം റെക്കോർഡ് ചെയ്യണം, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്. അപ്പൊ മേഡം ഇപ്പൊ പഠിപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അവന്റെ അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പൊ ഗോൾ എന്താണ്? അപ്പൊ അറ്റൻഷൻ ഇമ്പ്രൂവ് എങ്ങനെയാണ്? ഇന്ന് ഏത് സബ്ജക്ട് പഠിപ്പിച്ചപ്പോഴാണ് ഇത്ര നേരം എഴുതുന്നത്? അത് കുറച്ച് 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 കുട്ടി കൊണ്ടുവരിക. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് ഒരു റെക്കോർഡ് ചെയ്താൽ നമുക്ക് അറിയാം അവൻ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്തു എന്ന്. ചിലപ്പോൾ 1 month ഒക്കെ കൊണ്ടായിരിക്കും ഒരു 1 hour വരെ എത്തുന്നത്. പിന്നെ 2 days ഇപ്പൊ കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് സംസാരിക്കാൻ മറന്നുവിടാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോ ഒരു കുട്ടി വന്നു, അവൻ അറ്റൻഷൻ പ്രോബ്ലം ആണ്. അപ്പൊ അടുത്ത പ്രാവശ്യം അച്ഛനും അമ്മയായിട്ട് വരും, ആ കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എന്നിട്ട് അച്ഛനും അമ്മയും പറയുന്ന ഡയലോഗ് ഉണ്ടായിരുന്നു, ആ കഴിഞ്ഞ മാസം ഇങ്ങനെയാണ്, 2-3 days ഇമ്പ്രൂവ്മെന്റ് കാണിച്ചു മാഡം, പിന്നെ അങ്ങ് പോയി. അതുകൊണ്ട് എനിക്ക് കഴിവിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സ് ഒക്കെ മാറ്റി വെക്കുക അല്ലേ. എന്തെങ്കിലും നമ്മുടെ കുട്ടിയാണ്, നമ്മൾ നെഗറ്റീവായിട്ട് കമന്റ് പറഞ്ഞു പിന്നെ ആരെയാണ് നമ്മൾ പോസിറ്റീവായിട്ട് പറയാനുള്ളത്? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട്സ് നല്ലതാണ് ഓക്കെ ഓക്കെ, പക്ഷെ ഇതിൽ ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് കൂടുതലുണ്ട്. അപ്പം ഇവരിപ്പോ ഈ ഓൺലൈൻ ക്ലാസ്സും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും കൂടുതൽ ടൈം അങ്ങനെ അവരുടെ ഗ്രൂപ്പിൽ സംസാരിക്കാനും അതിനൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന് അത് ഇന്റർഫിയർ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് തീരെ ഇഷ്ടമാവുന്നില്ല. അപ്പൊ അതിന് നമുക്ക് ഇങ്ങനെ അവരെ കൺവിൻസ് ചെയ്തെടുക്കാൻ പറ്റും. എന്ത് ഏതൊരു മെത്തേഡാണ് നമ്മൾ എടുക്കേണ്ടതെന്നാണ്? നമ്മൾ ടച്ച് ചെയ്യാതെ പോയ ഒരു വിഷയമാണിത്. അപ്പൊ ഇപ്പോ ഈ ടെക്നോളജി ബേസ്ഡ് ഒരു ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പം കുട്ടികളോട് ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നത് ആദ്യം ഇങ്ങോട്ട് ചെയ്ത് അച്ഛനും അമ്മയും മിസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം മിസ്സും ചെയ്യാതെ നിങ്ങൾ കണ്ടിന്യൂസ് ആക്കി മിസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. അപ്പൊ ഇനിയിപ്പോ എപ്പോഴും നമ്മളിപ്പം ടെക്നോളജി ആണ് ഇപ്പൊ അവർക്കൊരു മറ്റു കുട്ടികളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു മീൻ. അപ്പൊ നീ എന്താണ് ചെയ്യുന്നത്, ഏത് കുട്ടിയോടാണ് ചാറ്റ് ചെയ്തത്, എത്ര നേരം, ഇങ്ങനെയൊക്കെ നമുക്കൊരു ഒരു ഇടപെടൽ നടത്തിയാണ്. അല്ലാതെ നീ ഇത്ര നേരം എന്ത് ചെയ്തോണ്ടിരിക്കുന്നു, എത്ര നേരം ചാറ്റ് ചെയ്ത് മതി എന്ന് പറയുന്നതിന് പറമോൻ എന്താ ചെയ്തത് എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ച്, അപ്പൊ ഇത്രയും ടൈം വേണ്ട, ഈ ടൈം അവന്റെയും ഒരു ടൈമാണ്, പ്രഷ്യസ് ടൈമാണ്, അത് വേസ്റ്റ് ചെയ്യേണ്ട. നമുക്ക് അങ്ങനെയുള്ള ഒരു സജഷൻ കൊടുത്തു. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ നമ്മൾ അവിടെ ബിസിനസ് ചെയ്യണം. എന്താ ചെയ്യണ ഇത്? ഇപ്പൊ മോൻ റൂം അടിച്ചിട്ട് എന്താ ചെയ്യണേ? അതിന് നമുക്ക് അങ്ങനെയുള്ള കോഴ്സിനല്ലാതെ ഒരു ക്രോണ കോഴ്സിനല്ലാതെ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് നമുക്കൊന്ന് അപ്രോച്ച് ചെയ്തു. അപ്പൊ ഇത്ര സമയം എടുത്ത് അവന്റെ അച്ഛനും അമ്മയും എന്തിരിക്കാം, ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം അല്ല. അപ്പൊ അവന് വേറൊരു സമയം, ആ സമയം അവന്റെ അച്ഛനും അമ്മയും വേറെ എന്തെങ്കിലും ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ നീ ഇങ്ങനെ സംസാരിച്ചാൽ അവന്റെ ടൈം വേസ്റ്റ്, ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. പക്ഷെ അതൊക്കെ അവിടെ നമുക്ക്
അത് നമ്മൾ പറയുമ്പോൾ അവർക്ക് എന്റെ കുട്ടികൾക്ക് അതില് അത് അവർക്ക് ദേഷ്യം അതല്ല പഠിക്കുന്നില്ല അപ്പൊ പിന്നെ മുഖം ക്ലോസ് ചെയ്ത് വെച്ച് അങ്ങനെയൊക്കെയുള്ള ആറ്റിറ്റ്യൂഡ് ആണ് പലപ്പോഴും കാണിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഇത് നമ്മള് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ശരിയാണോ ഇങ്ങനെ തന്നെ ആണോ ബിഹേവ് ചെയ്യേണ്ടതെന്ന് തന്നെ പലപ്പോഴും സംശയം തോന്നുന്നു. അപ്പൊ എപ്പോഴും നമ്മള് നമുക്ക് നമ്മുടെ പ്രോബ്ലം മാത്രം പറയുന്ന ഒരു പാരന്റാണ്, അവന്റെ പ്രോബ്ലം മാത്രം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പാരന്റ് ആണോ എന്നാണ് നമ്മൾ. പിന്നെ എന്തുകൊണ്ട് നമ്മൾ പറയുമ്പോ അനുസരിക്കുന്നു അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ആയിട്ട് പറയുക, ഇത്ര ഭയങ്കര അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചേപ്പിക്കാന്നുള്ള രീതിയിൽ തന്നെ അസത്യമായിട്ട് പറയാം. അപ്പൊ ഇവര് ക്യാൻസറിന് കേടാന് അപ്പുറം ആളങ്ങ് മൂടിയാവും. അപ്പൊ അത് നമുക്ക് കാണുമ്പോൾ നമുക്ക് വിഷമാവും. മാഡം ക്ലിയർ ആവുന്നില്ല. ഈ ലോക്ക്ഡൌൺ പീരീഡ് നിങ്ങൾ ഫ്രണ്ട്സിനെ ആരും കാണാതിരിക്കുകയാണ്, അത് എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ ഒരു ഡിസ്കഷൻ വെച്ചിട്ടുണ്ടോ? ചോദിക്കാറുണ്ട് മാഡം, അന്വേഷിക്കാറൊക്കെ ഉണ്ട്. അവരുടെ കൂടെ തന്നെ ഉണ്ടല്ലോ, നമ്മളിപ്പോ ഫുൾ ടൈം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. എന്നാലും നമ്മൾ ജഡ്ജ്മെന്റിലോട്ട് വരാതെ നമുക്ക് ആ കുട്ടികളോട് ചോദിക്കാം, എന്താണ് ഇങ്ങനെ മുടിയാവാൻ കാരണം, എന്താണ് അമ്മ പിന്നെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ മാഡം. അപ്പൊ നമുക്കൊരു ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടോ ജഡ്ജ്മെന്റിലായിട്ടോ നമുക്ക് അഡോളസിനെ ഡീൽ ചെയ്യാൻ വലിയ പാടാണ്. നമുക്ക് അവരുടെ വഴിയിലേക്ക് ഇനി അടുത്ത ആർക്കാ ചോദിക്കാനുള്ളത്? ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? മാം എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ആരാണ്? മാം ഈ കുട്ടികളും ഈ ഗ്രാൻഡ് പാരന്റ്സും തമ്മിലുള്ള ഒരു ഈ ജനറേഷൻ ഗ്യാപ്പിന്റെ ഒരു ഇഷ്യൂസ് വരാറുണ്ട്. അവരോരോന്ന് പറയുമ്പോ ഇവർക്ക് അങ്ങനെ ഒരു അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് അത് ആ രീതിയിൽ എടുക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു ഇഷ്യൂസ്, അതിപ്പോ പിള്ളേരെ നമ്മള് എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കണം, അത് എങ്ങനെ നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ടെന്നാണ്. അപ്പം രണ്ടുപേരോടും പറയുക അല്ലെ, ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്, അത് മോനോടും പറഞ്ഞ് മനസ്സിലാക്കുക. അമ്മമ്മയപ്പനും വളർന്ന സാഹചര്യം ഇതായിരിക്കാം, ഇതാണ്, അപ്പൊ അവരുടെ ബിഹേവിയർ അങ്ങനെയാണ് മോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് നമ്മുടെ ബിഹേവിയറെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വേറെ ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മളെയാണ്, അല്ലാതെ അമ്മമ്മയല്ല അല്ലെ. അല്ലെങ്കിൽ ഈ ഗ്രാൻഡ് പാരന്റ്സ് പറയുന്നത് അച്ഛനും അമ്മയും എങ്ങനെ ഡീൽ ചെയ്യുന്നു, നമുക്ക് അതൊന്ന് മോഡലാക്കിക്കൂടെ? ഇപ്പൊ അച്ഛൻ കണ്ടു ഈവനിങ് മറ്റേ ടിവിയുടെ ടൈം വരുമ്പോ ഇവർക്ക് പറയുന്ന സീരിയൽ കാണണം, ഇങ്ങനെ വരുമ്പോ പിള്ളേർക്ക് അവരുടെ പ്രോഗ്രാം കാണണം, അങ്ങനെയാണ് മെയിൻ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണ്. ഇപ്പൊ നമ്മള് പറ്റൂല എന്ന് പറഞ്ഞാലും പിന്നെ കുറച്ചു നേരത്തേക്ക് ഇവരുടെ ഹോംവർക്കും കാര്യങ്ങളെല്ലാം പിള്ളേരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും. അതൊരു വീട്ടിലെ സ്ഥിരം ഒരു പ്രശ്നമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നോണ്ട് ചോദിച്ചാണ് മാം. അത് ഈ ഒരു പ്രശ്നം എല്ലാ വീട്ടിലും ഉണ്ട്. അതെ, അതാണ് അതിനൊരു സൊല്യൂഷൻ ആണെന്നാണ് ഞാൻ ചോദിച്ചത്, എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്. അമ്മമ്മയോട് നമുക്ക് പറയാം, അമ്മ ഏത് സീരിയലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാണേണ്ടത്, ആ സീരിയൽ വരുമ്പോ നമുക്ക് അങ്ങനെ. അത് അമ്മമ്മ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ മാം. മാം അത് ഒരു 7 മണി മുതൽ ഒരു 9:30 വരെ അവർക്ക് കമ്പൽസറി ആയിട്ട് കണ്ടേ പറ്റത്തുള്ളൂ. അപ്പൊ അത് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ വേറെ ടിവിക്ക് വഴിയുള്ളൂ. അതെ, അമ്മ നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും സമയത്ത് കാണിച്ചാൽ മതി. അതെ സാർ, അതെ, നിവർത്തിയുള്ളൂ. ഏതായാലും പ്രായമായിട്ടുള്ളവരെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റത്തില്ല. എസ്പെഷ്യലി എസ്പെഷ്യലി ലോക്ക്ഡൌൺ തുടങ്ങിയ പിന്നെ അതൊരു വലിയ ഇഷ്യൂ ആണ് ഫാദർ. വീട്ടിലെ ഏറ്റവും വലിയ ഇഷ്യൂ അതാണ് ഇപ്പൊ. കുട്ടികളെ മനസ്സിലാക്കാന്നുള്ളത്, കുട്ടികളെ മനസ്സിലാക്കാന്നുള്ളത്, പ്രായമുള്ളവരെ നമുക്ക് തിരുത്താൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ കുട്ടികളെ പ്രായമായിട്ടുള്ളവരെ ബഹുമാനിക്കാൻ വേണ്ടി പറയാം, ചെറിയ സാധാരണ കേസൊക്കെ എടുക്കാൻ വേണ്ടി പറയാം. പിന്നെ മൊബൈലൊക്കെ ഉണ്ടല്ലോ, മൊബൈല് മറ്റേ ഇപ്പം ജിയോ ടി വി ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് വെച്ചിട്ട് പിള്ളേരോട് കാണാൻ പറയാമല്ലോ. ജിയോ ടി വി ഒക്കെ അനുസരിച്ച് പിള്ളേരെ അത് കാണിക്കുക, എന്നിട്ട് ഞാൻ എന്താന്ന് വെച്ചാൽ കാണിച്ചു കൊടുത്തേക്കും. ഞാൻ വേറൊരു കാര്യം ഹെബാമേരി മാം പറഞ്ഞതിനോട് ആഡ് ചെയ്തിട്ട്, നമുക്കാണെങ്കിലും സ്കൂളിലും ഒരു ലോക്ക്ഡൌൺ തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ള പീരീഡില് ഇപ്പൊ ക്ലാസ്സുകളോട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം കാണുന്ന ഒരു ഇതാണ്, കുട്ടികളിപ്പോ രാവിലെ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് കുട്ടികൾ ഫ്രീ. അപ്പൊ നോർമലി ഇവര് ഉച്ച കഴിഞ്ഞത്തെ സമയം കുട്ടികൾ ഉറങ്ങും, രാത്രി കുട്ടികൾ
ഉറങ്ങാതെ ഇരുന്നിട്ട് അവരുടെ കൂട്ടുകാരുമായിട്ട് സംസാരിക്കുക, അങ്ങനെ ഒരു ഒരു സിസ്റ്റം കുറച്ച് കുട്ടികളാണേലും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എനിക്കെന്ന് രാത്രിയിൽ ഒരു പരിധി ഒരു ടൈം പാരന്റ്സ് ഫിക്സ് ചെയ്തിട്ട് ഇന്ന ടൈം വരെ നിന്ന് കുട്ടികളായിട്ട് സംസാരിക്കാൻ വേണ്ടി കുഴപ്പമില്ല. രാത്രിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് മറ്റു കുട്ടികൾക്കും മറ്റു ഫാമിലിക്കും ഒരു പ്രശ്നമല്ലേ, അങ്ങനെയുള്ള രീതിയിലൊരു അപ്രോച്ച്. അപ്പം ഒരു സൗണ്ട് സ്ലീപ്പ് എപ്പോഴും ഒരു ആവശ്യമാണ് നമ്മുടെ കുട്ടികളുടെ ഡെവലപ്മെന്റിന്. സൗണ്ട് സ്ലീപ്പ് അത്യാവശ്യം തന്നെയാണ്. സ്കൂളിൽ ചില കേസുകൾ കാണുന്നുണ്ട്. അത് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേരൻസിന്റെ ഒക്കെ തന്നെയാണ്. പക്ഷെ അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചെന്തായാലും ചെയ്യുമെന്ന പേടി, അത് ശരിക്കും എന്തെങ്കിലും കൊഞ്ഞ് ചെയ്യുമെന്നുള്ള പേടി കാരണം രാത്രിയിൽ കൺട്രോൾ ചെയ്യണമെന്നും അറിയാക്ക്. പക്ഷെ ഈ മാമിനും മാമിന്റെ പറ്റുന്നില്ല, അതൊരു പ്രോബ്ലമാണ്. കുട്ടികളെ ഭയക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. കുട്ടികളെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുമെന്നുള്ള ഒരു ഫിയർ ഫാക്ടർ എല്ലാ പേരൻസിനും ഉണ്ട്. ഇപ്പം പഠനത്തിന്റെ കാര്യത്തിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളത് ഹലോ ഹലോ ആ ഫാദറാണ്. ആ ഞാൻ ഹെബ മേരിയുടെ മദറാണ്. അപ്പൊ അല്ല ഫാദർ, ഈ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അപ്പം രാത്രി ഒന്നും അങ്ങനെ സംസാരം അങ്ങനെ ഇല്ല. പക്ഷെ ഇവര് ക്ലാസ് ടൈം പിന്നെ പകല് തന്നെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഇവർക്ക് പറഞ്ഞാൽ ഇവരുടെ ഭയങ്കര കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവര് വെറുതെ സംസാരിച്ചിരിക്കുന്നതാണ്. അങ്ങനെ കുട്ടികള് വേറെ പ്രശ്നമൊന്നുമില്ല, എല്ലാം ഞാൻ മോണിറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ ടൈം കുറച്ച് അതിന്റെ കാര്യത്തിൽ ഇങ്ങനെ സംസാരിച്ച് പോകുന്നു. അപ്പൊ അത് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് കുട്ടികൾ അത് അത്തരം പഠിക്കാനുള്ളതൊക്കെ ഞാൻ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമുക്കത് പറയുമ്പോഴത്തേക്ക് പിള്ളേർ മനസ്സിലാക്കാത്തതിന്റെ വിഷമം മാത്രമേ ഉള്ളൂ. വേറെ രാത്രിയൊക്കെ നമ്മളൊക്കെ കൺട്രോൾ നോക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംസാരമൊന്നും തന്നെ ഇല്ല. അപ്പൊ ഗ്രാൻഡ് പാരന്റ്സും അപ്പൊ അവരും നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് പറയും കൂടുതൽ സമയം ഫോണിൽ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമ്മളും അത് ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാരും ഉള്ളത് കൊണ്ട് എല്ലാവരുടെ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ട് കുട്ടികളുടെ പുറത്ത്. അപ്പൊ അവർക്ക് ഇത് ഓവറായിട്ട് നമ്മൾ കൺസേൺ ആവുന്നത് അവർക്ക് ഇഷ്ടമാവുന്നില്ല. ഞങ്ങൾ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുന്നതല്ലേ, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് ആ ഒരു വിഷയമാണ് ഉള്ളത്. പിന്നെ രാത്രിയും ബാക്കി പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് ചെയ്യുന്ന ആള് തന്നെയാണ്. അപ്പം ബാക്കി ഈ ഒരു കുറച്ചുകൂടെ ടൈം വേസ്റ്റ് ആക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷമം. അപ്പൊ നമ്മള് അത് പറയുമ്പോഴത്തേക്ക് അത് ഇഷ്ടമാവുന്നില്ല കുട്ടികൾക്ക്. കാലമായിട്ട് ഒരു കമ്പാഷനേറ്റ് ആയിട്ട് കാണുക എന്നുള്ള കുട്ടികൾക്ക് സോഷ്യലൈസേഷൻ മിസ് ചെയ്യുന്നുണ്ട്. കുട്ടികളെ മനസ്സിലാക്കുന്ന അവരുടെ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഒരു എസ്കേപ്പ് ചെയ്യാതിരിക്കാനും നമ്മൾ നോക്കണം പേരൻസ് ആയിട്ട് നമ്മളെല്ലാവരും. എനിക്കൊരു ഡൗട്ട്. നമ്മൾ സാർ നമ്മള് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ലൈഫ് സ്റ്റൈൽ അവിഭാജ്യമായിട്ടൊരു ഘടകമാണെന്നാണ് വിശ്വസിക്കുന്നത് ടീച്ചർ പറഞ്ഞിട്ടാണെങ്കിലും. അപ്പൊ സാധാരണ ഇപ്പൊ മോഹത്തിൽ സാധാരണ ഒരു എക്സാം വരുമ്പോഴത്തേക്ക് കുട്ടികൾക്കൊരു സ്ട്രെസ് ഒരു സാധാരണ അങ്ങനെ അവന്റെ ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ഇന്ന് എക്സാം ആണ് അല്ലെങ്കിൽ നാളെ എക്സാം ആണ്. അപ്പം ഒരുവിധം പോർഷൻസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ലാസ്റ്റ് മിനിറ്റിൽ നമ്മളൊന്ന് നോക്കുക, നമുക്ക് പഠിക്കുന്ന സമയത്ത് ലാസ്റ്റ് നിമിഷത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു സ്ട്രെസ്, ഒരു പോസിറ്റീവ് സ്ട്രെസ് അവന് ഞാൻ ഉണ്ടെങ്കിൽ കണ്ടിട്ടില്ല. തോന്നുന്നുള്ളൂ ഉണ്ടാകേണ്ടത് അത്യാവശ്യമല്ലേ കുട്ടികൾക്ക് ഒരു സ്ട്രെസ് ഉണ്ടാകേണ്ടത്, മീൻസ് പോസിറ്റീവ് സ്ട്രെസ് ഉണ്ടാകേണ്ടത്. അദ്ദേഹം ഇത്രയാ ഉദ്ദേശിച്ചത്, അതായത് എക്സാമിന്റെ ഒരു ഫിയർ ഇല്ല, പോസിറ്റീവ് സ്ട്രെസ് ലേശം ഉണ്ടാകുന്നത് നല്ലതല്ല എന്നാ ചോദിക്കുന്നത്. അപ്പൊ എക്സാം അങ്ങനെയുള്ള കാര്യങ്ങള് ഒന്ന് ഒരു ഫിയർ ഇല്ലാതെ ചിലപ്പം വളരെ കാഷ്വൽ ആയിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് സീരിയസ്നെസ് ഉണ്ടാകത്തില്ല, ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല. അത് അത് ഇത് ഉദ്ദേശിച്ചു തോന്നുന്നു. ഫഹീം സാർ ഉദ്ദേശിച്ചതാന്ന് തോന്നുന്നു. ആ സ്ട്രെസ്സിന് ഒരു പോസിറ്റീവ് സൈഡ് ഇല്ലേ, അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും പറ്റുക എന്നുള്ളത് ഒന്ന് പറയാമോ? അപ്പം എല്ലാ നമുക്കൊരു എക്സാം എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ട്രെസ് ഉണ്ടാകും.
ആ സ്ട്രെസ് ആണ് നമ്മളെ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത്, കുറച്ചുകൂടെ അലർട്ട് ആക്കുന്നത്. അപ്പോ ഇവിടെ ഈ മോക്ക് സ്ട്രെസ് ഇല്ലെന്ന് പറയുന്നു, പക്ഷെ ആ എക്സാമിന്റെ റിസൾട്ട് എങ്ങനെയാണ്? പക്ഷെ അവൻ പഠിച്ചത് അത് ഇല്ല ടീച്ചറെ, കാരണം അവന് അതുവരെ പഠിച്ചത് ഇപ്പൊ ഒരു ഒരു എക്സാം വരുമ്പോഴത്തേക്ക് ഒരു നമ്മള് ഒരു രണ്ടു മാസം പഠിച്ചതിന്റെ ഒരുമിച്ചായിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പൊ ഡെയിലി അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ ലാസ്റ്റ് നിമിഷത്തിൽ അതെല്ലാം ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ആ കംപ്ലീറ്റ് അതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഒന്ന് റെഫർ ചെയ്തില്ലെങ്കിൽ ആ റെഫർ ചെയ്ത് തീരാതെ തന്നെ പോയി എക്സാം എഴുതും. റെഫർ ചെയ്ത് തീർന്നു നമ്മളിങ്ങനെ ബാക്ക് ചെയ്ത് ഞാൻ നോക്കി എല്ലാം ഇതുവരെ നേരത്തെ പഠിച്ചത് നമുക്കാണ്. അപ്പൊ അവന് ആ പോർഷൻ റിവൈസ് ചെയ്തില്ല, റിവൈസ് ചെയ്തില്ലെങ്കിൽ അവന് അത് സ്ട്രെസ് ഇല്ല, ഞാൻ ചെയ്തില്ല നേരത്തെ പഠിച്ചതാണല്ലോ, പക്ഷെ ഇപ്പൊ ഞാൻ വീണ്ടും റിവൈസ് ചെയ്തില്ലെങ്കിൽ എനിക്കത് ഓർമ്മ വന്നില്ലെങ്കിലോ എന്നുള്ള ആ ഒരു സ്ട്രെസ് ആ കുട്ടി മോനെ ഞാൻ കാണുന്നില്ല. അപ്പൊ അത് പക്ഷെ അതിന്റെ ആ ഒരു എഫക്ട് എക്സാമിൽ കാണുമ്പോൾ ചിലപ്പോൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ എക്സാമിൽ അവന്റെ സ്കോറിംഗ് കുറയും. അപ്പൊ അവള് കോൺഫിഡന്റ് അല്ലേ? അവളുടെ സ്റ്റഡി ഓരോരുത്തർക്കും ഓരോ കുട്ടികൾക്കും സ്റ്റഡി ഓരോ മെത്തേഡ് ആണ് അല്ലെ. അപ്പൊ അവള് അവൾ പഠിച്ചതിലെല്ലാം കോൺഫിഡൻസ് ആണ്, അത് കോൺഫിഡന്റ് ആണ്, അതുകൊണ്ടായിരിക്കും അവളുടെ മെത്തേഡ് അങ്ങനെയായത് അല്ലെ. പണ്ട് നമ്മൾ പഠിക്കുമ്പോൾ പരീക്ഷയുടെ തലേ ദിവസവും രാത്രിയൊന്നും ഇരുന്ന് കുട്ടികളൊന്നും ഇപ്പൊ പഠിക്കുന്നില്ല, പഠിച്ചു അവര് കോൺഫിഡന്റ് ആണ് അത് എഴുതുന്നു അല്ലെ. അതൊരു വലിയൊരു സീരിയസ് ഇഷ്യൂ ആക്കേണ്ട കാര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ മാർക്ക് തീരെ കുറഞ്ഞാലേ നമുക്കത് ഒരു ഇഷ്യൂ ആക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ ഈ തലേ ദിവസം റിവൈസ് ചെയ്യുന്നത് നമുക്കൊരു മെമ്മറി തന്നെ, നമ്മൾ ഒരുപാട് റിഹേഴ്സൽ ഒക്കെ ചെയ്യുമ്പോൾ അത് ലോങ് ടൈം മെമ്മറി പ്രോസസ്സിലോട്ട് പോകും. അത് പിന്നെ എപ്പോ വേണമെങ്കിലും നമുക്ക് ചോദിച്ചാൽ അത് അവർക്ക് അത് റീകളക്ട് ചെയ്യാൻ പറ്റും. ഈ തലേ ദിവസം റിവൈസ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ടെൻഷൻ കൊണ്ടാണ് തലേ ദിവസം ഒക്കെ റിവൈസ് ചെയ്യുന്നത്, ഒന്നും വിടണ്ട എന്നുള്ള ഒരു ഇത് വരുന്നത് കൊണ്ടാണ് നമ്മൾ തലേ ദിവസമൊക്കെ ഒരുപാട് നേരം റിവൈസ് ചെയ്യുന്നത്. അപ്പൊ കുട്ടികളുടെ ഒരു വ്യത്യാസം ഉണ്ട്. ഈ മോള് ചിലപ്പോ കോൺഫിഡന്റ് ആയിരിക്കും, ഞാൻ ഇത്രയും പഠിച്ചു എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരിക്കാം. അപ്പൊ നമുക്ക് അവളോട് സംസാരിക്കാം, അവളുടെ സ്റ്റഡി മെത്തേഡ് എന്താണ്, എന്താണ് ഇങ്ങനെ പറഞ്ഞിട്ടും ഇങ്ങനെ ചെയ്യാത്തത്, അത് നമുക്കൊന്ന് അവളോട് സംസാരിക്കാം എന്താണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഹലോ മാം. ഹലോ, ആക്ച്വലി മോനോട് ഞാനിപ്പോ പഠിക്കാൻ പറയുമ്പോഴേ അല്ലെങ്കിൽ ഞാൻ കൂടെ ഇപ്പൊ മാം പറഞ്ഞ ഈ ആറ്റിറ്റ്യൂഡിന്റെ പ്രോബ്ലം, അതായത് മോന്റെ അടുത്ത് അവന്റെ ആ സ്റ്റഡി പാറ്റേൺ അല്ലെങ്കിൽ സ്റ്റഡി മെത്തേഡ് അവനിപ്പൊ പേരൻസിന്റെ കൂടെ ഇരുന്ന് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ പല പ്രാവശ്യം അവന്റെ അടുത്ത് എന്റെ കൂടെ ഇരുന്നൊന്ന് പഠിക്കാൻ പറയുമ്പോൾ ഹി ഈസ് നോട്ട് റെഡി ടു ഡു ദാറ്റ്. അപ്പൊ അവൻ പറയണ അവൻ തന്നെ പഠിച്ചിട്ട് മാർക്ക് സ്കോർ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോ, ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് പീരിയോഡിക് ടെസ്റ്റിന് കുഴപ്പമില്ലാത്ത മാർക്കുണ്ടായിരുന്നു. സോ അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനിയിപ്പം നെക്സ്റ്റ് മന്തിൽ എക്സാം വരുന്നുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് ജസ്റ്റ് അവൻ എങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കൂടെ ഇരുന്ന് ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഹി ഈസ് നോട്ട് റെഡി ടു ഡു. അപ്പൊ എനിക്ക് കമ്പയർ ചെയ്ത് പഠിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടത് കുറച്ചൊരു നെക്സ്റ്റ് എക്സാമിന്? അപ്പം ഒട്ടും ഇങ്ങനെ കൂടെ ഇരിക്കാതിരിക്കുമ്പോൾ എനിക്ക് ആകെ അയമെതിരെ ആങ്ഷ്യസ് കൂട്ടുക, അവൻ എങ്ങനെ പഠിക്കുന്നുണ്ട് അവന്റെ ഒരു ഇതും അറിയാൻ പറ്റുന്നില്ല. പക്ഷെ അവന് ഒട്ടും എന്നെ അനുവദിക്കുന്നില്ല അവന്റെ കൂടെ ഇരുന്ന് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവൻ അനുവദിക്കാത്തത്? അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡും അപ്രോച്ച് അവനോട് എപ്പോഴും എങ്ങനെയാണ്? അങ്ങനെ ഞാൻ ഒത്തിരി അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇതല്ല, പേരന്റ് അല്ല ഞാൻ, കുറച്ചു ലീനിയന്റ് ആണ് അവനോട്. എന്താണ് അങ്ങനെ എപ്പോഴും ചോദിക്കാറില്ല ഞാൻ, പറയും മോന് അത്യാവശ്യം കുറച്ചൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും മിനിമം മോനൊന്ന് പഠിച്ച് തുടങ്ങാൻ, ഇരുന്ന് പഠിക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ടൈപ്പാണ് തന്നെ ഇരുന്ന് പഠിക്കാൻ. അപ്പം നയൻത്തിലൊക്കെ അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു അക്കാഡമിക് ലെവല്, കുറച്ച് തന്നെ പഠിക്കാന്ന് പറയും, പഠിച്ചോളാന്ന് പറയും പിന്നെ പഠിക്കില്ല. പിന്നെ ലാസ്റ്റ് എക്സാം അടുക്കുന്ന സമയത്ത് അവന് ഭയങ്കര ടെൻഷനൊക്കെ ആയിരിക്കും. അപ്പൊ അപ്പൊ നമ്മള് ശരി, ഇത് ടീച്ചറിനോട് സംസാരിച്ചിട്ടുണ്ടോ അവന്റെ ഇഷ്യൂവിനെ കുറിച്ച്? ടീച്ചറിനോട്
സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ടീച്ചർ പറയണത് കുറച്ച് ടീച്ചർ വന്നിട്ടുള്ളത് കുറച്ചുകൂടെ അറ്റൻഡ് ചെയ്യണം അവനെ എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ വീട്ടിൽ അവനെ ഞാൻ എന്റെ കൂടെ ഇരുത്താൻ ശ്രമിക്കുമ്പോൾ അവന് അതിന് തയ്യാറല്ല. ഈ വീട്ടിൽ അമ്മ ഇത്രയും നാളും എന്റെ കൂടെ ഞാൻ കുറച്ചൊക്കെ ഇരുന്ന് നയൻത്തിലൊക്കെ കുറച്ചൊക്കെ ഇരുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എക്സാം അടുക്കുമ്പോഴേക്കും അപ്പൊ പറയണ അമ്മ എന്നെ പഠിപ്പിച്ചത് എനിക്ക് മാർക്ക് അത്ര കിട്ടിയിട്ടില്ല. സോ ഞാനിപ്പൊ ഞാൻ തന്നെ ട്രൈ ചെയ്യട്ടെ, എന്നെ ഒന്ന് വിട്. യു ആർ നോട്ട് ബിലീവിങ് ഇൻ മീ, എന്റെ അടുത്ത് ബിലീഫ് ഇല്ല, അതുകൊണ്ടാണ്. യു ആർ നോട്ട് ട്രസ്റ്റിങ് മീ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് രണ്ടു ദിവസം എന്റെ അടുത്ത് ഇങ്ങനെ പ്രതികരിച്ചു. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് തോന്നി. സോ ഐ തോട്ട് ഓഫീസിലെ എക്സാം എങ്ങനെയുണ്ടെന്ന് നോക്കി. പ്ലീസ്, അപ്പൊ നമ്മൾ അങ്ങനെ ഒട്ടും അവന്റെ സ്റ്റഡിയിൽ ഇടപെടാതിരിക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ആൻസൈറ്റി ഉണ്ട് അതില്. ഇങ്ങനെയാണെങ്കിൽ മേഡം ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൽ ഒരു സ്കൂൾ കൗൺസിലറിന്റെ ഹെൽപ്പ് നമുക്ക് സീക്ക് ചെയ്യാം. അപ്പൊ മേഡത്തിനുള്ള ഒരു അനുസരിച്ച് ഇതെല്ലാം ഷെയർ ചെയ്യാം. കാരണം ഇപ്പൊ നമുക്കൊന്ന് അസസ് ചെയ്യണം എന്താണ് അവന് ഒരു പ്രോബ്ലം, അറ്റൻഷൻ പ്രോബ്ലം ഉണ്ടോ എന്നുള്ള രീതിയിൽ എത്രയാണ് അവന്റെ ടൈം, ഏത് നേരം വരെയാണ് നമുക്ക് അവൻ അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്, ഇതൊക്കെ നമുക്ക് അസസ് ചെയ്തെടുത്താൽ നമുക്ക് ഇന്നൊരു ഇത് പറയാൻ പറ്റും. ഒന്നിലും നമുക്ക് സ്കൂളിലെ സൈക്കോളജിസ്റ്റ് നമുക്ക് മേഡം അവനില്ലാതെ തന്നെ ആദ്യം പോയി ചോദിക്കാം, കൺസൾട്ട് ചെയ്യാം, എന്നിട്ട് പിന്നീട് അവൻ ഒരു ദിവസം കൊണ്ടുപോകും. അപ്പം നമുക്ക് ഇതിൽ എന്താണ് അവന്റെ സ്ട്രെസ് എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാം. അമ്മ കൂടെ ഇരിക്കുമ്പം അതായത് എനിക്ക് ഒരു കഴിവില്ലാത്തത് കൊണ്ടാണോ കൂടെ ഇരിക്കുന്നുള്ള ഒരു ചിന്ത വരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രോസസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ചെയ്യാം. അപ്പം ഒരു സ്കൂളിലെ സൈക്കോളജിസ്റ്റിനെ എഡ്യൂക്കേഷണൽ കൺസൾട്ടിനെ കാണുന്ന കുറച്ച് നല്ലതായിരുന്നു. ഹലോ, എനിക്ക് പഠന സംബന്ധമായിട്ടുള്ള കാര്യമല്ല ചോദിക്കാനുള്ളത്, വേറൊരു കാര്യത്തിന്റെ ഒരു ഡൗട്ടാണ്. അതായത് ഇപ്പം നമ്മുടെ വീട്ടില് ഇപ്പം എന്റെ മോളിപ്പ 10th, പക്ഷെ എനിക്ക് 18 over ഒരു മകനും ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും അവർക്ക് അവന് സ്വന്തമായിട്ട് സെൽഫോൺ ഒക്കെ ഉണ്ട്. നമുക്കൊരു ഏജ് ഉണ്ടാകുമല്ലോ അവരുടെ പ്രൈവസിയെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്താ നമ്മൾ അവരുടെ എന്താ ഫോൺസ് ഒന്നും ചെക്ക് ചെയ്യാതെ വി ക്യാൻ ട്രസ്റ്റ്. അങ്ങനെ ഒരു സ്റ്റേജ് അവര് ഈ ഒരു 18 ആകുമ്പോഴത്തേക്ക് എത്തുന്നുണ്ടോ? ഓർ വി ഷുഡ് ഇന്റർഫെയർ ഇൻ ദെയർ മാറ്റേഴ്സ്? ഷുഡ് വി? അത് 18 ആകുമ്പോൾ ഇപ്പം ഈ കാര്യത്തില് ബോയ്സ് ആൻഡ് ഗേൾസ് അതിലൊരു ഡിഫറൻസ് ഇല്ലേ? ഇപ്പം മകൻ ഒരു 18 കഴിഞ്ഞു, ഓക്കെ, അവന്റെ ഫോൺ നമ്മൾ കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്യാൻ, അവൻ എന്ത് ഷോ കാണുന്നു ഇതൊന്നും നമ്മൾ അത്രയേറെ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ അതേ ഇതിൽ നമ്മൾക്ക് മകളെ എടുക്കാനായിട്ട് പറ്റുമോ? ഇപ്പം നമുക്കിപ്പോ അവര് മോൾക്ക് ഇപ്പൊ ഞാൻ എന്റെ ഫോൺ തന്നെ യൂസ് ചെയ്യുന്നു, I trust my child, avalarodu chat cheyunu everything because parents vaite nannayittu discuss cheyina pillerana rendu verum maganaanile ee stage polum shows okke kaanuna ellam father ende husband vaite avare appinu vaite ellam discuss cheyarunde pakshe nanu oru chindikkunna oru kaaryam adhe oru freedom namukku magalukku kudukkan pattuna oru stage eppozhayirikkam as a parent idu പഠിത്തമായിട്ടുള്ളതല്ല, അത്തരം വറീസ് ഒന്നും എനിക്കില്ല. കാരണം ഇതിനൊക്കെ അവരെ കുട്ടികളെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ പ്രൈവസി റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് അവർക്ക് എപ്പോഴായിരിക്കും? അതെല്ലാ ചൈൽഡിനും ഡിഫറെന്റ് ആയിരിക്കുമോ? നമ്മളുടെ അപ്പൊ മൂന്ന് മോർ ദാൻ 18, അപ്പൊ രണ്ടുപേരും രണ്ട് ഡെവലപ്മെന്റൽ പീരീഡിലാണ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ അപ്പൊ ഒരിക്കലും മൂന്ന് കൊടുക്കുന്ന ഒരു ഇപ്പഴല്ല മകൾക്ക് ഒരു 18 ആകുമ്പോ മകന് കൊടുത്ത അതേ ഫ്രീഡത്തിൽ നമുക്ക് അവരെ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചെയ്ത് പറയാനായിട്ട് പറ്റുന്നില്ല. ഇതില് കുട്ടിയുടെ പേഴ്സണാലിറ്റിയും മറ്റു ഫാക്ടേഴ്സും എല്ലാം ഒരു കണക്കിലെടുത്തിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അത്രയും ട്രസ്റ്റ് ചെയ്യാമോ ഫ്രീഡം കൊടുക്കാമോ എന്നുള്ളത് അവരുടെ ആ ഒരു ക്യാരക്ടർ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. എനിക്കിപ്പോ ജനറലൈസ് ചെയ്ത് പറയാനായിട്ട് പറ്റില്ല. മാം അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കോ. ദിശ മാം
ഇപ്പം ഫാമിലിയിൽ തന്നെ നമുക്ക് എന്താ ഈ പ്രൊഫഷണൽ കോഴ്സിലൊക്കെ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളുണ്ടല്ലോ, ഐ മീൻ അപ്പൊ അങ്ങനെയാണെ അവര് തീർച്ചയായിട്ടും 18 വയസ്സിന് കൂടുതലുള്ളവരായിരിക്കും. അപ്പം അവരുടെ ഫോണ് പാരന്റ്സ് ചെക്ക് ചെയ്ത് നോക്ക്, മിക്കവാറും പിള്ളേർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ അതിനൊക്കെ അതൊക്കെ നമുക്ക് പേരൻസ് അങ്ങനെ ചെക്ക് ചെയ്യണോ? ആ ഒരു സ്റ്റേജിൽ എത്തിയ കുട്ടികളുടെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാലും ചെക്ക് ചെയ്യണമല്ലോ. പ്രോബ്ലം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അവരുടെ പ്രൈവസിയിലൊന്നും കിടക്കുന്നില്ലല്ലോ. എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോഴല്ലേ നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരുന്നത്. ഇപ്പൊ പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ക്രമം ആരും ചെക്ക് ചെയ്യാറില്ല അല്ലേ, അവരതിനെ സമ്മതിക്കുന്നില്ല. എനിക്കിപ്പൊ ആ ട്രെയിനിങ്ങിനായി ഞാൻ ഒരു അഡൾട്ട് ആണെന്നുള്ള രീതിയിൽ അവർ അവരുടെ പ്രൈവസിയിലോട്ട് ഇടുന്നില്ല. പക്ഷെ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരും. വേറെന്തെങ്കിലും എനിക്ക് തോന്നുന്നു മാമിന് നമ്പർ തരുമായിരിക്കും എല്ലാ പേരൻസിനും. അപ്പോ ആ നമ്പർ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. നോട്ട് ചെയ്തതിന് ശേഷം പിന്നീട് എപ്പോഴാണെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം മാമിനെ, സ്കൂളിലും കോൺടാക്ട് ചെയ്യാം. ബിനോജ ഷാൽ വി കൺക്ലൂഷൻ കൺക്ലൂഡ് Okay, thank you ma'am for this wonderful session. It was indeed very informative. Thank you father, thank you teachers, and thank you my dear friends for joining this meeting. I think father has something to say. Okay, please father, please. I would like to say big thanks to Kasturi ma'am. Yesterday she had a session with our students, 10th standard students, and today for their parents also she had a session. I think yesterday and today also I attended the session, so I can definitely say that she is having lots of patience. She is hearing each and every student, here also she is hearing each and every parent. And thank you ma'am for your great time yesterday and today. You spent you gave your time for the school. Thank you from the school side, and from the parent side also I sincerely thank help you are giving to our parents and to our children. Please do continue that support. Okay. Definitely. Is required. Okay. Thank you. It was a good session. You all enjoyed your session. Thank you very much. Okay, sir. And thanks to all parents also. You are giving your valuable time in the evening. Thank you, sir. Thank you, father. Good night. Thank you. Good night, everyone. I have a request also. This is a lockdown. Thank you, Father. Thank you, Father. It is a lockdown period, so I think we need to know well our children. We don't know when the school is going to reopen. The school is reopened, the socialization will happen. They will interact with their friends. Till then, you need to be in touch with your class teachers. Parents have to update what is happening at home. Then, definitely, we can support and help the child. Thank you. Thank you very much. Thank you.